ഈ 100 വർഷം മുമ്പ് മലബാറിൽ ഈ ദിവസം എന്ത് സംഭവിച്ചു എന്നുള്ള ആ ഒരു തലക്കെട്ടിന്റെ കീഴിൽ നമ്മൾ നടത്തി വന്നിരുന്ന ആ പ്രോഗ്രാമിൻ്റെ ആ പ്രോഗ്രാമിലുള്ള മറ്റൊരു എപ്പിസോഡാണ് ഇത്. ഇതിനു മുമ്പ് നമ്മളിത് അവസാനത്തേത് ചെയ്തതെന്ന് പറഞ്ഞാൽ ആലി മുസ്ലിയാർ, എനിക്ക് തോന്നുന്നത് ആഗസ്റ്റ് 20നാണെന്നാണ് എൻ്റെ ഓർമ്മ. ആഗസ്റ്റ് 20 അല്ലെങ്കിൽ 21 അപ്പോഴാണ് ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത സംഭവമാണ്. ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തതോടുകൂടി പിന്നീട് കുറച്ച് നാളത്തേക്ക് അവിടെ ശാന്തമായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ പിന്നെ ഇടയിലൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു സെപ്റ്റംബർ മാസത്തിലാണ്, സെപ്റ്റംബർ 12-13 ആ ദിവസമായി കഴിഞ്ഞപ്പോൾ വീണ്ടും കലാപം ആരംഭിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളത് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം അന്നേരം വേറെ ചില വിഷയങ്ങൾ അതിനിടെ വന്നപ്പോൾ പിന്നെ ആ ദിവസം അത് ചെയ്യാൻ പറ്റാതെ ഞങ്ങൾക്ക് മിസ്സായി. എന്നാൽ പിന്നെ അത് വിട്ടിട്ട് ഇനി തൂർ കിണർ മുതൽ ആരംഭിക്കാമെന്ന് വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ കാത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ആലി മുസ്ലിയാരുടെ കൊലയ്ക്ക് ശേഷം അവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്താണ് എന്നുള്ള കാര്യം മാധവൻ നായരുടെ പുസ്തകത്തിനകത്ത് മാധവൻ നായർ വിവരിക്കുന്നുണ്ട്. മാധവൻ നായരുടെ മലബാർ കലാപം പേജ് 185 ഇത് പുസ്തകം ആണട്ടോ. ഓണം മറ്റേ ഇതല്ല, ഈ PDF കോപ്പിയെ കുറിച്ച് PDF കോപ്പിയല്ല, ഇത് മാതൃഭൂമി പബ്ലിഷ് ചെയ്തിരിക്കുന്ന 4th എഡിഷനാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. ആ 4th എഡിഷനിലാണ് 185-ാമത്തെ പേജ്. ഞാനത് വായിക്കാം. അധ്യായത്തിന്റെ പേര് ശാന്തത എന്നാണ്. ആലി മുസ്ലിയാർ കീഴടങ്ങിയതോടുകൂടി ലഹളകൾ എങ്ങും കേൾക്കാതായി. കൊള്ളകൾ തീരെ നിന്നു. തീവണ്ടികൾ ശരിക്ക് ഓടിത്തുടങ്ങി. റെയിൽ വശത്തോ റോഡിലോ മാപ്പിളമാരെ കാണാതെയായി. ലഹളക്കാരെ ഭയപ്പെട്ട് ഓടിപ്പോയിരുന്ന ചില ഹിന്ദുക്കൾ തങ്ങളുടെ ദിക്കുകളിലേക്ക് മടങ്ങി തുടങ്ങി. കുഞ്ഞഹമ്മദാജിയുടെ യാതൊരു ഒച്ചപ്പാടും കേൾപ്പാനില്ല. അയാൾ പാണ്ടിക്കാടിനടുത്ത് ഏതോ കാട്ടിലൊളിച്ചു പാർക്കുകയാണെന്ന ഊഹം നാട്ടിൽ പരന്നു. ലഹളയ്ക്കൊരുങ്ങിയ മാപ്പിളമാർ കൂട്ടം പിരിഞ്ഞു. അവരിൽ പലരും ലഹളയെ ആക്ഷേപിക്കാൻ തുടങ്ങി. തകരാറുകളൊന്നുമില്ലെന്ന് ഗവൺമെന്റ് പ്രഖ്യാപനം ചെയ്തു. സ്ഥിതി ശാന്തമായിട്ടുണ്ടെന്ന് വൈസ്രോയി അവർകളും ഹോം മെമ്പർ സർ വില്യം വിൻസെന്റും അസംബ്ലിയിൽ പ്രസ്താവിച്ചു. ലഹളക്കാരുടെ ശക്തിയെല്ലാം ക്ഷയിച്ചുവെന്നും സംഘം ചേർന്ന് യാതൊരു ലഹളയും ഉണ്ടാകുന്നതല്ലെന്നും മദ്രാസ് മെയിൽ ഉറപ്പായി പറഞ്ഞു. കമ്പികളുടെ കേടുകളെല്ലാം തീർന്നു. തപാൽ ആഫീസുകൾ മുൻ രീതിയിൽ തന്നെ പ്രവൃത്തി തുടങ്ങി. പല മാപ്പിളമാരെയും അറസ്റ്റ് ചെയ്തു. യാതൊരു തടസ്സവും എതിർപ്പും ഉണ്ടായില്ല. പട്ടാളം ഏറനാട് ചുറ്റി സഞ്ചരിച്ചു. ഹിന്ദുക്കൾക്ക് ഭയം പോയി. മാപ്പിളമാർക്ക് ഭയം ആരംഭിച്ചു. എങ്കിലും ഒതുങ്ങിയിരുന്നു. ഇങ്ങനെ സെപ്റ്റംബർ 1 മുതൽ 12 വരെ കഴിഞ്ഞുകൂടി. പക്ഷേ ഈ ശാന്തത വരുവാൻ പോകുന്ന വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തതയായിട്ടാണ് പിന്നീടുള്ള അനുഭവം കൊണ്ട് ബോധ്യമായത്. മാപ്പിളമാരെ നിരാശയ്ക്ക് തീരെ വശകരാക്കിയ പല സംഗതികളും അക്കാലത്ത് സംഭവിച്ചു. അവയെപ്പറ്റി അല്പം ഒന്ന് വിവരിക്കാം. പട്ടാള നിയമത്തിന്റെ കാഠിന്യങ്ങളെ പറ്റി പലർക്കും അറിയാം. ഏറനാട്, പൊന്നാനി, കോഴിക്കോട്, വള്ളുവനാട്, വയനാട് ഈ താലൂക്കുകളിലായിരുന്നു പട്ടാള നിയമം നടപ്പിൽ വരുത്തിയിരുന്നത്. ആഗസ്റ്റ് 29 ഈ താലൂക്കുകളിൽ ഈ നിയമം വിളംബരം ചെയ്യപ്പെട്ടു. സെപ്റ്റംബർ 1 കലക്ടർ വേറെ ചില നോട്ടീസുകൾ പ്രസിദ്ധപ്പെടുത്തി അവ താഴെ ചേർക്കുന്നു. 1921 ഓർഡിനൻസ് 5-ാം വകുപ്പിന് കീഴിലുള്ള 2-ാം നമ്പർ കൽപ്പന. കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലും അതിന് ചുറ്റുമുള്ള അംശങ്ങളിലും താമസിക്കുന്നവരും ഏറനാട്, വള്ളുവനാട്, പൊന്നാനി ഈ താലൂക്കുകളിൽ സാധാരണയായി താമസിക്കുന്നവരും അവിടങ്ങളിൽ നിന്ന് വരുന്നവരുമായ യാതൊരു മാപ്പിളമാർക്കും താമസിക്കാനുള്ള യാതൊരു ഏർപ്പാടും ചെയ്തു കൊടുക്കരുതെന്ന് പട്ടാള നിയമം പാസാക്കിയ പ്രദേശങ്ങളിലെ മിലിറ്ററി കമാൻഡറുടെ അധികാരപ്രകാരം നാം ഇതിനാൽ കൽപ്പിക്കുന്നു. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി ഈ താലൂക്കുകളിൽ താമസക്കാരായ വല്ല മാപ്പിളമാരും തങ്ങളുടെ അടുക്ക് താമസിക്കാനോ സങ്കേതം പ്രാപിപ്പാനോ വന്നാൽ ആ വിവരം ഉടനെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് എല്ലാ വീട്ടുകാരോടും ഇതിനാൽ കൽപ്പിക്കുന്നു. മേപ്പടി കൽപ്പന അനാദരവ് ചെയ്യുന്നവർക്ക് മാർഷൽ നിയമം റെഗുലേഷനിൽ വിധിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നതാണ്. E.F. തോമസ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അപ്പൊ ഇങ്ങനെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ആ കലാപം ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ ആലി മുസ്ലിയാരെ പിടിച്ചതോടുകൂടെ ആഗസ്റ്റ് 30-31 നേരത്തെ ഞാൻ 20 എന്നാ പറഞ്ഞത്, സോറി, ആഗസ്റ്റ് 20 കലാപം ആരംഭിച്ച ആ ദിവസമാണ് എൻ്റെ ഓർമ്മയിലുണ്ടായത്, ആഗസ്റ്റ് 31. അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ സെപ്റ്റംബർ 12 വരെയുള്ള ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പട്ടാളം വന്ന് അവിടെ ചുറ്റി സഞ്ചരിക്കുന്നു. ഹിന്ദുക്കൾ അതുവരെ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസമായി, ഇനി പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള നിലയിൽ. മുസ്ലിങ്ങൾക്കാണെങ്കിൽ പ്രശ്നങ്ങളുമായി. ഇപ്പം നമ്മൾ ഈ ഇത് വായിച്ചല്ലോ, ഈ വിളംബരം വായിച്ചല്ലോ, അവിടെ വേറെ പ്രദേശത്ത് വന്ന് മുസ്ലിങ്ങൾ താമസിക്കുകയാണെങ്കിൽ അതിൻ്റെ വിവരം കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മാപ്പിളമാരെ സംബന്ധിച്ച് അവരെ സത്യത്തിൽ കൂട്ടിലടച്ചിട്ട പോലെ ആയിപ്പോയി. അവർക്ക് പുറത്തെങ്ങും പോകാൻ പറ്റാത്ത വിധത്തിൽ അവരവരുടെ പ്രദേശങ്ങളിൽ തന്നെ തങ്ങേണ്ടുന്ന ഒരു സ്ഥിതി വന്നു. അപ്പൊ ഇതില് ഈ കുറ്റം ചെയ്ത മാപ്പിളമാരുണ്ട്, അവരൊക്കെ പേടിച്ചൊളിവി പോയിരിക്കുകയാണ്.
കലാപത്തില് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മാപ്പിളമാര് പേടിച്ച് അവർ ഒളിവി പോയി. കുറ്റം ചെയ്യാത്ത മാപ്പിളമാരുണ്ട്, അവരാണെങ്കിൽ ഞങ്ങൾ നിരപരാധികളാണല്ലോ എന്നുള്ള വിശ്വാസത്തിൽ അവരുടെ വീടുകളിൽ തന്നെ ഇരുന്നു. ഇതിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിനകത്ത് ഹിന്ദുക്കളെ പോലെ തന്നെ കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്ന മറ്റൊരു കൂട്ടരാണ്, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പോലെ കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്ന മറ്റൊരു കൂട്ടരാണ് ലഹളയിൽ പങ്കെടുക്കാതിരുന്ന മുസ്ലിങ്ങൾ. വാസ്തവത്തിൽ എല്ലാവരേക്കാളും കൂടുതൽ കഷ്ടപ്പാട് അവർ അനുഭവിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഇവർ ലഹളയിൽ പങ്കെടുക്കാത്ത കാരണം ലഹളക്കാരായ മാപ്പിളമാർ ഇവരെ ഒറ്റുകാരായിട്ട് വഞ്ചകരായിട്ടാണ് കണ്ടത്. അതിന്റെ ശിക്ഷ പലപ്പോഴും അവർ അനുഭവിക്കേണ്ടി വന്നിരുന്നു. അത് കഴിഞ്ഞ് പട്ടാളം വന്ന സമയത്തോ, പട്ടാളം എന്ന് വെച്ചാൽ വെള്ളപ്പട്ടാളമല്ല, വെള്ളപ്പട്ടാളം ഈ സമയമായപ്പോഴേക്കും പിൻവലിച്ചിരുന്നു. അവർക്ക് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഈ വെള്ളപ്പട്ടാളത്തെ കൊണ്ട് ഇത് നടക്കുകയില്ല, നാട്ടുകാരെ അമർത്തണമെങ്കിൽ നാട്ടുകാർ തന്നെ വേണം എന്നുള്ള ചിന്തയിൽ ഇവര് ചിൻ കച്ചിൻ എന്ന് പറയുന്ന, അതായത് ഇവിടുത്തെ ഇന്നത്തെ ബർമയിലുള്ള ഇതാണത്, ചിൻ കച്ചിൻ പട്ടാളം അവിടുന്ന് വരികയാണ്. പിന്നെ ഖുർഖ പട്ടാളം നേപ്പാളിൽ നിന്ന്, ഈ രണ്ട് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നു. അവരാണെങ്കിൽ കണ്ണി ചോരയില്ലാത്ത ടീംസുമാണ്. അപ്പൊ ഈ ഇവര് വന്നു കഴിഞ്ഞപ്പോ ചിൻകച്ചിൻ പട്ടാളമൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്, അപ്പൊ കുറ്റം ചെയ്ത ആൾക്കാർ ഒളിവി പോയിരിക്കുന്നു, കുറ്റം ചെയ്യാത്ത മുസ്ലിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഈ വന്ന പട്ടാളത്തിനെ സംബന്ധിച്ച് മുസ്ലിം ആണെങ്കിൽ അവൻ കുറ്റം ചെയ്തവൻ തന്നെ എന്നുള്ള നിലപാടാണ്. അതുകൊണ്ട് അവരിൽ നിന്നുള്ള ഉപദ്രവം, പലരെയും വെടിവെക്കുകയുണ്ടായിട്ടുണ്ട്, പലരെയും പിടിച്ചുകൊണ്ട് പോയി ജയിലിടുകയൊക്കെ ചെയ്തു, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ മാപ്പിളമാരാണ്, അതായത് നിഷ്പക്ഷ ഇതോടുകൂടെ, ഈ നിഷ്പക്ഷം എന്നുള്ളതല്ല, സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് അവര് പ്രമാണങ്ങളൊന്നും അനുസരിക്കാൻ തയ്യാറാകാതെ മനസാക്ഷി അനുസരിച്ച് ജീവിച്ച ആ മാപ്പിളമാരുണ്ടല്ലോ, അവര് വളരെയധികം ആ ഇതില് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇതില് പട്ടാളം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പിന്നെ പറയുന്നുണ്ട്. ഈ പട്ടാളം, ഈ നമ്മുടെ മാധവൻനായർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. പട്ടാളത്തിന്റെ 158-ാമത്തെ പേജിട്ടാ. പട്ടാളത്തിന്റെ വരവിൽ ഹിന്ദുക്കൾ അത്യധികം സന്തോഷിച്ചുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. മാപ്പിളമാരുടെ കൊള്ളകൾക്കും ആക്രമണങ്ങൾക്കും വഴിപ്പെട്ട് യാതൊരു ഗതിയുമില്ലാതെ മതം മാറ്റവും മരണവും പ്രതീക്ഷിച്ച് ഭയപ്പെട്ട് 10-12 ദിവസങ്ങളോളം ജീവശവങ്ങളെ പോലെ കഴിച്ചുകൂട്ടിയ ഹിന്ദുക്കൾക്ക് പട്ടാളക്കാർ ദൈവദൂതന്മാരെ പോലെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആശ്വാസവും ആനന്ദവും ഉണ്ടായതിൽ യാതൊരു ആശ്ചര്യവുമില്ല. അവർക്ക് ഇളനീരും പഴവും കൊടുക്കുവാനും വേണ്ടുന്ന ഉപചാരങ്ങളും ഒത്താശകളും ചെയ്യുവാനും ഹിന്ദുക്കൾ അഹമഹ മികയ സന്നദ്ധരായതിലും അത്ഭുതമില്ല. ഇതെല്ലാം തങ്ങളുടെ ആക്രമണ പ്രവൃത്തിയുടെ ഫലം തന്നെയായിരുന്നുവെങ്കിലും മാപ്പിളമാർക്ക് ഹിന്ദുക്കളിൽ വൈരവും പകയും ജനിക്കുവാനും വർദ്ധിപ്പിക്കുവാനും ഉപകരിച്ചു. ഈ പട്ടാളം വന്ന സമയത്ത് ഹിന്ദുക്കളെ സംബന്ധിച്ച് അവരിപ്പോ ഒന്നുകിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ മതം മാറ്റപ്പെടും, അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെടും എന്നൊക്കെ പേടിച്ചു വർത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പട്ടാളക്കാർ വന്നപ്പോൾ അത് രക്ഷകന്റെ റോളിലാണ്. പട്ടാളക്കാർ അവർക്ക് ഭയങ്കര സന്തോഷമായി. പട്ടാളക്കാർക്ക് വേണ്ടുന്ന ഇളനീര് കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പഴം കൊടുക്കുന്നു, അങ്ങനെ അവർക്ക് വേണ്ടുന്നവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് അവർ ഇത് ചെയ്തു. അത് സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മളെ നമ്മളൊരു അപകടത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ വന്ന ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ ആതിഥ്യ മര്യാദയോടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആ ലെവലിൽ ഇവര് പലതും ചെയ്തു. മാത്രമല്ല, ഈ പട്ടാളം റോഡിൽ കൂടെ ഒക്കെ മാർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ പല ഹിന്ദുക്കളും അവരോടുകൂടെ ചേർന്നു, പട്ടാളത്തിനോട് കൂടെ ചേർന്ന് അവരും ഞങ്ങൾ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരോട് കൂടെ തന്നെ മാർച്ച് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഇതെല്ലാം വാസ്തവത്തിൽ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള ഇവരോടൊരു എതിർപ്പിന് അവരുടെ മനസ്സിലങ്ങനെ എതിർപ്പുണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു 10-12 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പട്ടാളം തിരിച്ചുപോയി. അത് അന്നത്തെ ഈ നേരത്തെ നമ്മൾ ആ ഇത് വായിച്ചല്ലോ, ഒരു EF തോമസ് എന്ന് പറയുന്ന അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അയാളുടെ പിടിപ്പുകേടാണ്. അയാൾ വാസ്തവം പറഞ്ഞാൽ നോക്കിയാൽ വളരെയധികം പിടിപ്പുകേട് പലതും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഇദ്ദേഹം പിന്നെ മുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്തു, കലാപമൊക്കെ ഒതുങ്ങി, ഇനി പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയൊരു കമ്പനിയെ പോലും അവിടെ നിർത്താതെ മൊത്തം പട്ടാളത്തെ അവിടുന്ന് പിൻവലിക്കുകയുണ്ടായി. ഈ പട്ടാളം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ലഹളയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടാളത്തിന് ആഹാരം കൊടുത്തവര്, പാല് കൊടുത്തവര്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ അങ്ങ് പൈശാചികമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ച് 1921 ഒക്ടോബർ മാസം 4-ാം തീയതി മദ്രാസ് മെയിലിൽ വന്ന വാർത്തയുടെ ഒരു ഭാഗം, അത് ഞാൻ വായിക്കാം. അത് ഈ ദിവാൻ ബഹദൂർ സി ഗോപാലൻ നായർ എഴുതിയ മാപ്പിള റെബല്ലിയൻ 1921 എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിങ്ങനെ ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ചെമ്പർശ്ശേരി തങ്ങളും കൂടി മാപ്പിള അധീനതയിലുള്ള മേഖലയിലെ ഹിന്ദുക്കൾ ഇസ്ലാമിലേക്ക് മാറാത്ത പക്ഷം അവരെയെല്ലാം കൊല്ലുവാൻ തീരുമാനിച്ചു. ചില പ്രദേശങ്ങളിൽ കശാപ്പ് ചെയ്യപ്പെടും മുമ്പ്
ഹിന്ദുക്കളെ കൊണ്ട് തന്നെ സ്വന്തം ശവക്കുഴികൾ കുഴിപ്പിച്ചു. പട്ടാളത്തിനോ പോലീസിനോ ഭക്ഷ്യവസ്തുക്കൾ നൽകിയവരെയും നൽകിയെന്ന് സംശയിക്കപ്പെടുന്നവരെയും പൈശാചികമായി കൊലപ്പെടുത്തി. സൈന്യത്തിന് പാൽ നൽകിയ ഒരു ഹിന്ദുവിനെ ജീവനോടെ തുലിയിരിക്കാൻ ചെമ്പ്രശ്ശേരി തങ്ങൾ ഉത്തരവിട്ടു. മേലാറ്റൂർ, മേൽമുറി, കരുവാരക്കുണ്ട്, തൂവൂർ ഗ്രാമങ്ങളിൽ ഹിന്ദു വംശഹത്യ ആസൂത്രിതമായി നടത്തി. സംഘത്തിന് താല്പര്യമുള്ള യുവതികളെയും പെൺകുട്ടികളെയും ബലമായി പിടിച്ചുകൊണ്ടുപോയി. പട്ടാളത്തിന്റെയും പോലീസിന്റെയും സാമീപ്യമുള്ള മലപ്പുറം, വണ്ടൂർ, മഞ്ചേരി, അങ്ങാടിപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഹിന്ദു പ്രവാഹമാണ്. ഇവർക്ക് ഭക്ഷണം നൽകാൻ സേനയ്ക്ക് സാധ്യമല്ലാത്തതിനാൽ കോഴിക്കോട്ടേക്കും പാലക്കാട്ടേക്കും മറ്റും അയക്കുന്നു. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ. പട്ടാളം തിരിച്ചുപോയി കഴിഞ്ഞതിന് ശേഷം ഇവർ വന്നു കഴിഞ്ഞിട്ട് പട്ടാളത്തിനോ പോലീസിനോ എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ നൽകിയവരെ നൽകിയെന്ന് സംശയിക്കപ്പെടുന്ന ആൾക്കാരെയൊക്കെ ക്രൂരമായിട്ട് കൊല്ലാൻ തുടങ്ങി. അപ്പൊ ഇതിനകത്ത് തൂവൂർ ഗ്രാമ ഏതാണ് മേലാറ്റൂർ, മേൽമുറി, കരുവാരക്കുണ്ട്, തൂവൂർ ഗ്രാമങ്ങളിൽ ഹിന്ദു വംശഹത്യ ആസൂത്രിതമായി നടത്തി എന്ന് പറഞ്ഞു. അതിനകത്ത് ഈ തൂവൂർ ഗ്രാമത്തിൽ നടത്തിയ ഹിന്ദു കൂട്ടക്കൊലയെ കുറിച്ചുള്ളതാണ്. അത് ഇന്നാണ് നടന്നത്, ഇന്നത്തേക്ക് കൃത്യം 100 വർഷമായത്. ആ ഹിന്ദു കൂട്ടക്കൊലയെ കുറിച്ച് മാധവൻ നായർ എഴുതിയിരിക്കുന്നത്, തൂവൂരിലെ ഹിന്ദു കൂട്ടക്കൊലയെ കുറിച്ച് മാധവൻ നായർ തന്റെ പുസ്തകത്തില് കെ മാധവൻ നായർ മലബാർ കലാപം പേജ് 201, 202 എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. 24-ാം തീയതി രാത്രി വരാൻ പോകുന്ന ആപത്തുകൾ യാതൊന്നും ശങ്കിക്കാതെ തുവൂരിലെ നിവാസികൾ അവരവരുടെ വീടുകളിൽ കിടന്നുറങ്ങുന്നു. അങ്ങനെയുള്ള 100ഓളം വീടുകൾ നേരം പുലരുന്നതിന് മുമ്പായി മാപ്പിളമാർ വളഞ്ഞു അകത്തുള്ളവരോട് പുറത്തിറങ്ങാൻ കൽപ്പിച്ചു. അവരിൽ ചിലർ ഓടി രക്ഷപ്പെട്ടു. ശേഷമുള്ളവരിൽ പുരുഷന്മാരെയെല്ലാം ലഹളക്കാർ കൈയും കാലും കെട്ടി ബന്ധനസ്ഥരാക്കി. സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ഉപദ്രവിച്ചില്ല. അതിനുശേഷം ആ വീടുകളെല്ലാം ചുട്ടു. പിടിച്ചു കെട്ടിയവരെയെല്ലാം ചേരിമൽ കുന്ന് എന്ന സ്ഥലത്തേക്കും പിന്നെ അവിടെ നിന്ന് പാങ്ങോട് എന്ന സ്ഥലത്തേക്കും കൊണ്ടുപോയി. അവിടെ കുന്നിന്റെ ചെരിവിലുള്ള ഒരു പറമ്പിൽ കിഴക്കു ഭാഗത്തായി ഒരു പാറയുണ്ട്. ആ പാറയുടെ അടുത്ത് വെച്ച് ഓരോരുത്തരുടെയും വിചാരണ ആരംഭിച്ചു. ഈ വിചാരണ നടത്തിയത് വാരിയംകുന്നം കുഞ്ഞഹമ്മദ് ഹാജിയാണെന്നും ചെമ്പ്രശ്ശേരി തങ്ങളാണെന്നും രണ്ടു വിധത്തിൽ ജനങ്ങൾ പറയുന്നുണ്ട്. അക്കാലത്ത് പത്രങ്ങളിൽ പ്രസിദ്ധം ചെയ്തിരുന്ന വർത്തമാനങ്ങളിലും ഈ വിധം വിരുദ്ധമായിട്ടാണ് കാണുന്നത്. അധികം ജനങ്ങളും വിശ്വസിച്ചു വന്നിട്ടുള്ളത് ഈ ക്രിയ ചെമ്പ്രശ്ശേരി തങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നാണ്. ആണെങ്കിൽ തന്നെ അത് ലഹളത്തലവനായി പ്രസിദ്ധി നേടിയിട്ടുള്ള കുഞ്ഞിക്കോയ തങ്ങളല്ലെന്നും അദ്ദേഹത്തിന്റെ വംശത്തിലുള്ള ഒരു ഇമ്പിച്ചിക്കോയ തങ്ങളാണെന്നും തൂവൂരിലുള്ള ചില മാപ്പിളമാർ എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട്. ആരായാലും ആ പ്രദേശത്ത് വെച്ച് ഒരു കഠിന കൃത്യം നടത്തിയിട്ടുണ്ടെന്നതിന് സംശയമില്ല. മേൽപ്പറഞ്ഞ പാറയുടെ അടുത്ത് വെച്ച് അനേകം ഹിന്ദുക്കളെയും ഏതാനും മാപ്പിളമാരെയും ലഹളത്തലവന്മാരുടെ മാർഷൽ ലോ പ്രകാരം വിചാരണ ചെയ്തു ഗളച്ഛേദം വരുത്തുവാൻ വിധി കൽപ്പിച്ചുവെന്നും അവരെ അപ്പോൾ തന്നെ ആ പാറയിൽ നിന്ന് സുമാർ 15 വാര ദൂരത്തുള്ള കിണറ്റിനരികെ കൊണ്ടുപോയി വെട്ടി കിണറ്റിലിട്ടുവെന്നും ഉള്ളതിന് യാതൊരു സംശയവുമില്ല. 34 ഹിന്ദുക്കളെയും 2 മാപ്പിളമാരെയുമാണ് അങ്ങനെ ഗളച്ഛേദം ചെയ്തത് എന്നാണ് അക്കാലത്തെ ലഹള സ്ഥലത്തു നിന്ന് ഓടി വന്നവർ പറഞ്ഞിട്ടുള്ളത്. 20 പേരെ മാത്രമേ അവിടെ വെച്ച് കൊന്നിട്ടുള്ളൂവെന്നും ശേഷം പേരെ വേറെ സ്ഥലത്ത് വെച്ചാണ് കൊന്നതെന്നും മറ്റൊരു വിധത്തിലും കേട്ടിട്ടുണ്ട്. ഏതായാലും ലഹള കഴിഞ്ഞ് കുറച്ചു മാസം കഴിഞ്ഞ ശേഷം ശ്രീനിവാസ ശാസ്ത്രിയോടുകൂടി ആ കിണറ്റിൽ ചെന്ന് നോക്കുവാൻ ഒരവസരം എനിക്കുണ്ടായി. അപ്പോൾ അതിൽ സുമാർ 20ഓളം തല ഞങ്ങൾക്ക് എണ്ണാൻ സാധിച്ചു. ഒരു തല ഈർച്ചവാൾ കൊണ്ട് ഈർന്നതായി കണ്ടിരുന്നുവെന്ന് ചില സന്ദർശകർ വർത്തമാന പത്രങ്ങളിൽ എഴുതി കണ്ടതായി ഓർക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അത് പരിശോധിക്കുകയുണ്ടായില്ല. ഇപ്രകാരം കൊല ചെയ്യപ്പെട്ടവരിൽ 3 എംബ്രാന്തിരിമാരും ഉൾപ്പെട്ടിരുന്നു. ഈ ഘോരകൃത്യം കഴിഞ്ഞതോടുകൂടി ഏറനാടിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള ഹിന്ദുക്കൾ പല ദിക്കുകളിലേക്കും പാച്ചിലായി. ഉടുത്ത മുണ്ടിനിണയില്ലാതെ, ആഹാരത്തിന് വഴിയില്ലാതെ, കാട്ടിലൊളിച്ചും പട്ടിണി കിടന്നും വീടും കുടിയും വെടിഞ്ഞ് എങ്ങോട്ടെന്നറിയാതെ പേടിച്ചറിഞ്ഞ് പാഞ്ഞുപോയ ആ അഗതികളുടെ അപകടങ്ങൾ ഓർക്കുമ്പോൾ ഏവരുടെയും ഹൃദയം പൊട്ടിത്തകരുന്നതാണ്. കെ മാധവൻ നായർ മലബാർ കലാപം പേജ് 201, 202. ഇപ്പോ ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോയ ആയത് വന്നു കഴിഞ്ഞപ്പോ ഫാൻസ് ഇപ്പൊ കിട്ടിയല്ലോ. അപ്പൊ ഈ ഫാൻസ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തൂവൂരിലെ കൂട്ടക്കൊല നടത്തിയത് കുഞ്ഞഹമ്മദ് ഹാജി അല്ല, അത് ചെമ്പ്രശ്ശേരി തങ്ങളാണെന്നാണ്. ആദ്യം കൂട്ടക്കൊല നടന്നിട്ടില്ല എന്നുള്ള നിലയിലൊക്കെ പറയാനൊക്കെയാണ് ഇവന്മാർ ശ്രമിച്ചത് ഫേസ്ബുക്കിലൊക്കെ. ചരിത്രബോധം ഇല്ലാത്ത പിള്ളേരല്ലേ. പക്ഷെ നമ്മൾ കൃത്യമായ എവിഡൻസുകളെല്ലാം ഫേസ്ബുക്കിലെ ചർച്ചയ്ക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് സ്കാൻ ചെയ്തിടാം, ഫോട്ടോയോ സ്കാനോ എന്താന്ന് വെച്ചാൽ ഇടാം, അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അവന്മാർ പ്ലേറ്റ് മാറ്റി. പിന്നെ അവന്മാർ പറയാൻ തുടങ്ങുന്നത് അത് ചെമ്പ്രശ്ശേരി തങ്ങളാണ്, അല്ലാതെ നമ്മന്റെ കുഞ്ഞാമ്മദ് ഹാജി അല്ല. കുഞ്ഞാമ്മദ് ഹാജി ഡീസന്റ് ആണ്, അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യില്ലെന്ന് അവർ പറഞ്ഞത്. അതായത് വാരിയംകുന്നത്ത് കുഞ്ഞാമ്മദ് ഹാജിയുടെ ഇമേജ് തകരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പാഴ്ശ്രമമാണ് അവർ നടത്തിയത്.
അപ്പൊ നമ്മളിത് ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാലും ഈ കോട്ടക്കളിക്ക് മാത്രമല്ല, ചെമ്പ്രശ്ശേരി തങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ കൊള്ളകൾക്കും കൊലകൾക്കും ഒക്കെ ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്ത ബോധമുണ്ട്, അല്ല ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ് സത്യം. ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഈ കുഞ്ഞഹമ്മദ് ഖാജിക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെമ്പ്രശ്ശേരി തങ്ങൾ ഉണ്ടല്ല, ആ പുള്ളി ലഹളയ്ക്കൊന്നും പോകാതെ വീട്ടിനകത്ത് അടങ്ങിയോണ്ടിരിക്കയായിരുന്നു. അയാളെ പോയി പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ ലഹളയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആളെന്ന് പറയുന്നത് അത് ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജിയാണ്. കെ മാധവൻ നായർ അത് നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 203-ാമത്തെ പേജ്, മലബാർ കലാപം 203-ാമത്തെ പേജിൽ. ചെമ്പ്രശ്ശേരി തങ്ങൾ ഈ ലഹളയിൽ ഏർപ്പെടുവാനുള്ള കാരണം കുഞ്ഞഹമ്മദ് ഹാജി ആയിരുന്നു. ലഹളയുടെ ആരംഭത്തിൽ തന്നെ കുഞ്ഞഹമ്മദ് ഹാജി തങ്ങളുടെ അടുത്ത് ചെന്ന് പല സൂത്രങ്ങളും പ്രയോഗിച്ച് വശത്താക്കിയിരുന്നു. തങ്ങളുടെ അനുഗ്രഹം ഉണ്ടായാൽ ഉണ്ടയെല്ലാം പഞ്ഞിയായി പോകുമെന്നും വെടി തന്നെ പൊട്ടുകയില്ലെന്നും മാപ്പിളമാരിൽ പലരും വിശ്വസിച്ചിരുന്നത് കൊണ്ട് ലഹളക്കാരുടെ സംഘം വർദ്ധിപ്പിക്കാൻ തങ്ങളുടെ സഹായം വളരെ ആവശ്യമാണെന്ന് കാണുകയാലാണ് കുഞ്ഞഹമ്മദ് ഹാജി ആ കാര്യത്തിൽ അത്ര പരിശ്രമിച്ചത്. അതുപ്രകാരം തങ്ങൾ ലഹളയ്ക്കൊരുമ്പിട്ടു. വെടി കൊള്ളുകയില്ലെന്നും ഉണ്ട വെള്ളമായോ പഞ്ഞിയായോ പോകുമെന്നും മറ്റും ജനങ്ങളെ വിശ്വസിപ്പിച്ചു. ഇനി എം ഗംഗാധരന്റെ മലബാർ കലാപം 1921-22, അതിനകത്ത് ഇദ്ദേഹം പറയുന്നു പേജ് 283-284. അത് ഞാൻ വായിക്കാം. കിഴക്കൻ ഏറനാട്ടിലെ മാപ്പിളമാർ വളരെയധികം ആദരിച്ചിരുന്ന ഒരാളായിരുന്നു ചെമ്പ്രശ്ശേരിയിലെ കുഞ്ഞിക്കോയ തങ്ങളുടെ പിതാവ്. അദ്ദേഹത്തിന്റെ ജനസമ്മതിയുടെയും സ്വാധീനത്തിന്റെയും പിന്തുടർച്ച കുഞ്ഞിക്കോയ തങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ കലാപകാരികൾ തങ്ങളുടെ പിന്തുണ തേടി ചെല്ലാൻ ഈ ജനസമ്മതിയും സ്വാധീനവുമായിരുന്നു കാരണം. അദ്ദേഹത്തിന്റെ സ്വാധീനവും അദ്ദേഹത്തിന് അമാനുഷിക ശക്തികളുണ്ടെന്ന പല മാപ്പിളമാരുടെയും വിശ്വാസവും, പിന്നെ ബ്രാക്കറ്റില് ബ്രിട്ടീഷുകാരുടെ തോക്കുകൾ പൊട്ടാതാവും എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ എന്ന് ഗംഗാധരൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ പല മാപ്പിളമാരുടെയും വിശ്വാസവും ലഹളക്കാരുടെ ആത്മവീര്യവും കരുത്തും വർദ്ധിപ്പിക്കുമെന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും മറ്റും കണക്കുകൂട്ടുകയും അങ്ങനെ തങ്ങളുടെ പിന്തുണ തേടി ചെല്ലുകയുമാണ് ചെയ്തതെന്ന് തോന്നുന്നു. എം ഗംഗാധരൻ മലബാർ കലാപം 1921-22 പേജ് 283-284. ഇതിന്റെ റഫറൻസ് അദ്ദേഹം എം ഗംഗാധരന്റെ പുസ്തകത്തിൽ അദ്ദേഹം അതിന്റെ റഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണമുണ്ട്, അതും ഞാൻ വായിക്കാം. പടിഞ്ഞാറൻ ഏറനാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റി ചില ആളുകൾ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചപ്പോഴാണ് ലോകപരിജ്ഞാനം തീരെ സിദ്ധിച്ചിട്ടില്ലാത്ത കുഞ്ഞിക്കോയ തങ്ങൾ കലാപത്തിൽ പങ്കാളിയായത് എന്ന് മൊയ്തു മൗലവി എഴുതുന്നു. ഈ മൊയ്തു മൗലവി കുറിപ്പ് 82 പേജ് 71. 1921 ഡിസംബറിൽ കീഴടങ്ങിയ ശേഷം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് തിരൂരങ്ങാടി സംഭവങ്ങൾക്ക് ശേഷം തന്നെ പാണ്ടിക്കാട്ടെ ഖിലാഫത്ത് യോഗത്തിൽ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചതെന്നും അവിടെ വെച്ച് കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുപ്പിച്ചതെന്നും കുഞ്ഞിക്കോയ തങ്ങൾ ഹിച്ച്കോക്കിനോട് പറഞ്ഞിരുന്നു അത്രേ. ഹിച്ച്കോക്ക് കുറിപ്പ് 2 പുറം 56-100. അപ്പോ ഈ തുവ്വൂരിലെ ഹിന്ദു വംശഹത്യയുടെ ഉത്തരവാദിത്വം ചെമ്പ്രശ്ശേരി തങ്ങളുടെ തലയിലിട്ടിട്ട് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെളുപ്പിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്ന എല്ലാ വാരിയംകുന്ന ഫാൻസിനോടും പറയാനുള്ളത് അവര് വെറുതെ മനപ്പായ സുന്ദരിയാണ്, നടക്കുകയില്ല. കാരണം ഈ ലഹളയുടെ നേതൃസ്ഥാനത്തേക്ക് ചെമ്പ്രശ്ശേരി തങ്ങളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അതുകൊണ്ട് അയാൾ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം കുഞ്ഞഹമ്മദ് ഹാജിക്ക് ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ തുവ്വൂർ കൂട്ടക്കൊലയെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇതന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ ഇതിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് പലയിടങ്ങളിലും പല സമയങ്ങളിലും ചർച്ചയായിട്ടുള്ളതാണ്. എന്നാൽ അധികം ചർച്ചയായി പോകാത്ത ചർച്ചയാകാത്ത നമ്മളത് അറിയാത്ത പല വേറൊരു സംഭവം ഇതിന്റെ പുറകിലുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇനി അടുത്തതായിട്ട് ആ കാര്യം പറയാം. അതായത് ഈ ചരിത്രത്തെ തമസ്കരിക്കുവാൻ മുസ്ലിങ്ങൾ എപ്പോഴും ബദ്ധശ്രദ്ധരാണ്. കാരണം അവരുടെ ചരിത്രം എന്ന് പറയുന്നത് ആ വിധത്തിലുള്ളതാണ്. അതുകൊണ്ട് ഒന്നുകിൽ അവർ നിലവിലുള്ള ചരിത്രത്തെ മായ്ച്ചു കളയാൻ നോക്കും, അല്ലെങ്കിൽ പുതിയ ചരിത്രം അവർക്ക് ഇതാകുന്ന വിധത്തിൽ എഴുതി ഉണ്ടാക്കാൻ നോക്കും. ആ അങ്ങനെയുള്ള ആ ചരിത്ര നിർമ്മിതിയുടെ ഭാഗമായിട്ടാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന സിനിമ എടുക്കാൻ അവർ ശ്രമിക്കുന്നത്. അതുപോലെ 1921 എന്നുള്ള സിനിമ എടുത്തതും ആ വിധത്തിലുള്ള ഒരു ചരിത്ര നിർമ്മിതിയുടെ ഭാഗമായിട്ടാണ്. അത് കണ്ടിട്ട് ഇപ്പോൾ ഇന്നും കൂടി ഞാൻ കണ്ടു ഒരു ഫേസ്ബുക്കിൽ ഒരുത്തൻ കമന്റ് ഇട്ടിരിക്കുന്നത്, ഇന്ന് 100-ാം വാർഷികമാണല്ലോ തുവ്വൂർ കൂട്ടക്കൊലയുടെ 100-ാം വാർഷികമായതുകൊണ്ട് ആരോ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ താഴെ വന്നിട്ട് ഒരുത്തൻ നിനക്കൊന്നും ഒരു ചരിത്രബോധമില്ല, നീ ഏറ്റവും കുറഞ്ഞത് 1921 എന്നുള്ള ആ സിനിമയെങ്കിലും ഒന്ന് കാണും എന്നാണ് കണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇവര് കൃത്യമായിട്ടുള്ള ഇന്റലക്ച്വൽ ജിഹാദിന്റെ ഭാഗമായ ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ.
നമ്മുടെ ഉള്ളിലേക്ക് പൊതുസമൂഹത്തെ വേറെ വിധത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഇൻഫോർമേഷൻ, റോങ് ഇൻഫോർമേഷൻ തന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇവര് ഇതിൻ്റെ ആളുകൾ ഈ ഇവിടെ കലാപമൊക്കെ അടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവര് ഇവര് ചെയ്യുന്ന കാര്യം, മുസ്ലിങ്ങൾ ചെയ്യുന്ന ഈ ചരിത്രത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞല്ലോ, അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവർക്ക് അനുകൂലമായ ചരിത്രമുണ്ടല്ലോ, അത് ഇവരെ എപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവർക്കെതിരായിട്ട് വരുന്ന ചരിത്രത്തെയാണ് ഇവർ നമസ്കരിക്കുന്നത്, ഇല്ലാതാക്കാൻ നോക്കുന്നത്. എന്നാൽ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന, ഇവരെ ചരിത്രത്തിൽ ഇരകളാക്കപ്പെടുന്ന അങ്ങനെയുള്ളതായ കാര്യങ്ങളുണ്ടെങ്കിൽ അതല്ല ഇവര് ഭംഗിയായിട്ട് അത് പൊതിഞ്ഞ് സൂക്ഷിച്ചു വയ്ക്കും. ഇപ്പോ മലബാർ ജിഹാദിനെ കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ മുസ്ലിങ്ങൾ ആദ്യം പറയുന്ന ഒരു കാര്യം വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡി അതൊരു പ്രത്യേക ഈണത്തിൽ വാക്കുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിറപ്പിച്ച് ശബ്ദം കൂട്ടിയും കുറച്ചും വാഗൺ ട്രാജഡിയെ കുറിച്ചൊക്കെ ഉള്ള ഇവരുടെ സംസാരം കേട്ടാൽ ആരായാലും കരഞ്ഞു പോകും. അതുപോലെ ആ മാതിരി ഇമോഷണൽ ആയിട്ട് അവർ ആ കാര്യം പറയും. ഈ വാഗൺ ട്രാജഡിയുടെ സ്മാരകങ്ങൾ, അത് മലപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിന്റെ സ്മാരകങ്ങൾ, അല്ലെങ്കിൽ വാഗൺ ട്രാജഡി മെമ്മോറിയൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല സാധനങ്ങളൊക്കെ, അതായത് അതിലെ കൂടി യാത്ര ചെയ്യുന്നവർ അത് വായിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് അത് എത്തണം. വാഗൺ ട്രാജഡി ആ അങ്ങനെ ഒരു സംഭവം പണ്ട് സ്കൂളിൽ പഠിച്ചത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് മറന്നു പോകരുത്, ആ ഓർമ്മയിൽ തന്നെ എപ്പോഴും നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വാഗൺ ട്രാജഡി മെമ്മോറിയൽ ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ വാഗൺ ട്രാജഡി മെമ്മോറിയൽ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അത് വായിക്കുമ്പോൾ ഒരു ദിവസം അതിലേ പോകുന്നവരത് വായിച്ചിട്ട് ഓരോ ദിവസം അത് അവൻ്റെ ഓർമ്മയിൽ നിൽക്കണം. ഇത് ഉദ്ദേശത്തില്ല, അതൊന്നും മറിഞ്ഞു പോകരുത്, അത് ഓർമ്മയുടെ കീഴിലേക്ക് പോകരുത്, ആ അറകളുടെ കീഴിലേക്ക് പോകരുത്, അത് എപ്പോഴും മുകൾ തട്ടി തന്നെ നിൽക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് അത് തുവൂരിൽ ഇപ്പൊ നമ്മൾ കണ്ട ആ കൂട്ടക്കൊല പോലെയുള്ള ഒരു സംഭവം അല്ല കേട്ടോ. കാരണം വാഗൺ ട്രാജഡിയിൽ കൊല്ലപ്പെട്ടതെന്ന് പറയുന്നത് കലാപം നടത്തിയതിന് പട്ടാളം അറസ്റ്റ് ചെയ്തിട്ടുള്ള കലാപകാരികളാണ്, ജിഹാദികളാണ്, അവരെയാണ് കൊണ്ടുപോയിട്ട് ആ കൊണ്ടുപോകുന്ന സമയത്ത് അവർ കൊല്ലപ്പെടുന്നത്. എന്നാൽ തുവൂരിൽ അങ്ങനെയല്ല, അവർ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് അവരെ രക്ഷിക്കാൻ വന്ന പട്ടാളക്കാർക്ക് ആഹാരം കൊടുത്തു എന്നുള്ളതാണ്. ആ തെറ്റ് ചെയ്തതിനെയാണ് അവരെ കൊന്നുകളഞ്ഞിരിക്കുന്നത്. അപ്പൊ അതും ഇതും തമ്മിൽ ഒരു വിധത്തിലും കമ്പയർ ചെയ്യാനേ പറ്റുകയില്ല. ഒന്ന് അവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കൊള്ളയടിക്കുകയും കൊലപാതകം നടത്തുകയും അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത ക്രൂരന്മാരായ ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് കൊല്ലപ്പെട്ടത്. മറ്റേത് ഒരു ഇതും ഇല്ലാതെ, ഒരു ഭയവും ഇല്ലാതെ നിർഭയരായി തങ്ങളുടെ വീടിനകത്ത് കിടന്നുറങ്ങിയിരുന്ന പാവം മനുഷ്യരെ, നിരപരാധികളായിരിക്കുന്ന ആൾക്കാരെ വളഞ്ഞു പിടിച്ച് ഒന്ന് കളഞ്ഞതുമാണ്. രണ്ടും തമ്മിൽ ഒരു വിധത്തിലും ചേരുകയില്ല. അപ്പൊ ഇവിടെ ഇവരെ എപ്പോഴും പറയുമ്പോൾ ഈ വാഗൺ ട്രാജഡി ഒക്കെ ഒന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ഈ കലാപത്തിന്റെ ഇരകളായിരുന്നു മുസ്ലിങ്ങളെന്ന്, മലബാർ കലാപത്തിന്റെ ഇരകളായിരുന്നു മുസ്ലിങ്ങളെന്ന് നമുക്ക് തോന്നിപ്പോകും. ആ വിധത്തിലാണ് ഇവർ വാഗൺ ട്രാജഡി അവതരിപ്പിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇവർ ഇരകളല്ല, ഇവരായിരുന്നു വേട്ടക്കാർ. അതിന്റെ ഇരകളാക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെയാണ്. അപ്പോ ഈ ഇവര് അന്നേ തന്നെ ഈ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കല ഈ ചരിത്രം മുസ്ലിങ്ങൾ ചെയ്തിട്ട ക്രൂരതകളുടെ സംഭവം, ക്രൂരമായ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചരിത്രത്തിൽ നിന്ന് മറച്ചു വെക്കാൻ ഈ മാപ്പിള ജിഹാദിന്റെ അണിയറക്കാർ അന്നേ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അത് നമുക്ക് അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന KP കേശവമേനോന്റെ ഒരു ആത്മകഥയുണ്ട്, കഴിഞ്ഞ കാലം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അതിന്റെ 111-ാമത്തെ പേജ് മുതൽ 113-ാമത്തെ പേജ് വരെയുള്ള ഭാഗത്ത് അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ലഹള സ്ഥലങ്ങളിൽ നടന്നതും നടക്കാത്തതുമായ കാര്യങ്ങൾ നിറവും തരവും മാറ്റി മറ്റുള്ളവരോട് പറയുന്നത് പലരുടെയും പതിവായി. ഇടുങ്ങിയ സാമുദായിക മനസ്ഥിതി സംഭവങ്ങളെ അവയുടെ തനി നിറത്തിൽ കാണുന്നതിന് തടസ്സമായി നിന്നു. പരമാർത്ഥം അഭിമുഖീകരിക്കുവാനുള്ള സന്നദ്ധത പലർക്കും ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കണേ, പരമാർത്ഥം അഭിമുഖീകരിക്കുവാനുള്ള സന്നദ്ധത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് അംഗീകരിക്കാനുള്ള മനസ്സ്, അതായത് മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അംഗീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് മനസ്സായില്ല, മറ്റു മുസ്ലിങ്ങൾക്ക് അതിന് മനസ്സുണ്ടായില്ല. അതാണ് അദ്ദേഹം അവിടെ പറയുന്നത്, പരമാർത്ഥം അഭിമുഖീകരിക്കുവാനുള്ള സന്നദ്ധത പലർക്കും ഉണ്ടായിരുന്നില്ല. ലഹളക്കാരിൽ ചിലർ അന്യമതസ്ഥരെ നിർബന്ധിച്ച് മതം മാറ്റിയതിനെ കുറിച്ച് തീവ്രമായ വാദപ്രതിവാദങ്ങൾ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ചിലർ അതിനെ തീരെ നിഷേധിച്ചു, ചിലർ അതിശയോക്തിയോടെ ചിത്രീകരിച്ചു. ഈ വാദപ്രതിവാദത്തിലൊന്നും കോൺഗ്രസുകാർ സംബന്ധിച്ചില്ല. സൂക്ഷ്മമായ വിവരങ്ങൾ ശേഖരിച്ച് അവയെ രേഖപ്പെടുത്തി വെക്കുക മാത്രമാണ് അവർ ചെയ്തിരുന്നത്. നിർബന്ധിച്ച് മതം മാറ്റൽ ലഹള സ്ഥലങ്ങളിൽ നടന്നിരുന്നുവെങ്കിൽ അതിനെപ്പറ്റി കോൺഗ്രസ് സെക്രട്ടറി പറയുമായിരുന്നു. ആ തരത്തിലുള്ള പ്രസ്താവന പ്രസിദ്ധപ്പെടുത്തി കാണാത്തത് കൊണ്ട് മതം മാറ്റൽ കഥ വെറും കെട്ടുകഥയാണ് എന്ന് ഒരു ലേഖകൻ മദ്രാസിലെ ഹിന്ദു പത്രത്തിൽ എഴുതി. അതിന് ഒരു മറുപടി പലരും കോൺഗ്രസ് സെക്രട്ടറിയിൽ നിന്ന് പ്രതീക്ഷിച്ചു.
അന്ന് കേരള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന എനിക്ക് ആ സന്ദർഭത്തിൽ മൗനം തീക്ഷിക്കുക സാധ്യമല്ലാതായി. എന്റെ അറിവിൽപ്പെട്ട ചില സംഗതികൾ അപ്പോൾ വെളിപ്പെടുത്തേണ്ടി വന്നു. നിർബന്ധത്തിന്മേൽ മതം മാറേണ്ടി വന്ന ചിലർ കോൺഗ്രസ് ആപ്പീസിൽ വന്ന് പറഞ്ഞ വിവരം രേഖപ്പെടുത്തി വച്ചിരുന്നു. ആ ലേഖകന്റെ ലേഖനത്തിനു മറുപടിയായി എന്റെ അറിവിൽപ്പെട്ട പരമാർത്ഥം ഞാൻ വെളിപ്പെടുത്തി. അത് ചിലരെ കുപിതരാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഹിന്ദു പത്രത്തിൽ എന്റെ ലേഖനം പ്രസിദ്ധപ്പെടുത്തിയതിന്റെ പിറ്റേ ദിവസമുണ്ടായ സംഭവം പ്രസ്താവ്യമാണ്. രാത്രി 9 മണിക്ക് ഭക്ഷണം കഴിഞ്ഞ് ഞാനും കുടുംബാംഗങ്ങളും കോൺഗ്രസ് ആപ്പീസിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. കുട്ടികൾ ഉറങ്ങി. നിലാവുള്ള രാത്രി. വടക്കു ഭാഗത്തു നിന്ന് ഒരു കല്ല് വന്ന് ജനലിന്മേൽ വീണു. ശബ്ദം കേട്ട് ഞെട്ടി എന്താണെന്ന് അറിയുവാൻ ഉള്ളിലേക്ക് പോകുമ്പോഴേക്ക് മറ്റൊരു കല്ല് ഉരപ്പുറത്ത് വന്ന് വീണു. അങ്ങനെ 4-5 പ്രാവശ്യം കല്ല് വന്ന് വീഴുന്നത് കേട്ടു. ചാത്തുക്കുട്ടി നായർ താഴത്തു നിന്ന് മുകളിലേക്ക് ഓടി വന്നു. ആരാണത് എന്ന് വരാന്തയിൽ നിന്നുകൊണ്ട് ഉറക്കെ 1-2 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു. ആളെ എങ്ങും കണ്ടില്ല. കല്ല് മാത്രം പല ഭാഗത്തു നിന്നും തുരുതുരെ വന്നു വീണുകൊണ്ടിരുന്നു. സ്വല്പം അകലെ നിന്ന് വന്ന എയറായിരുന്നു. 2-3 ആളുകൾ ഓരോ സ്ഥലത്തു നിന്ന് എറിഞ്ഞതായി തോന്നി. ഏകദേശം 10 മിനിറ്റ് നേരം അത് നിലനിന്നു. ശബ്ദം കേട്ട് കുട്ടികൾ ഉണർന്ന് പുറത്തേക്ക് വന്നു. വരാന്തയിൽ നിൽക്കുന്നത് രക്ഷയല്ലെന്ന് കണ്ട് ഞങ്ങൾ അകത്തേക്ക് പോയി. കല്ല് വീഴുന്ന ശബ്ദവും ചാത്തുക്കുട്ടി നായരുടെ ഒച്ചയും അയൽവാസികൾ കേട്ടു. അവർ പുറത്തേക്ക് വന്നു. 4 ഭാഗവും തിരച്ചിൽ തുടങ്ങി. അപ്പോഴേക്കും കല്ലെറിഞ്ഞവർ ഓടിപ്പോയി. പിറ്റേ ദിവസം തപാൽ വന്നപ്പോൾ ചില ഊമക്കത്തുകൾ അതിലുണ്ടായിരുന്നു. നിർബന്ധിച്ച് മതമാറ്റൽ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയതിന് എന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കത്തുകളായിരുന്നു അവ. വെടിവെച്ചു കൊല്ലുമെന്നും വെട്ടിക്കൊല്ലുമെന്നും കൂടി ചിലർ എന്നെ ഭീഷണിപ്പെടുത്തി. സത്യാവസ്ഥ വിവരിച്ചുകൊണ്ടുള്ള ആ പ്രസ്താവന ചിലരെ എത്രമാത്രം ക്ഷോഭിപ്പിച്ചു എന്നറിയുവാൻ മറ്റൊരു അവസരം കൂടി ഉണ്ടായി. പിന്നെ വേറൊരു അവസരം വിവരിക്കുന്നുണ്ട്. അത് വായിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യം ഒന്ന് പറയട്ടെ. ഇവിടെ ഈ സംഗതി ഇദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയത് ഹിന്ദു പത്രത്തിലാണ്. ഹിന്ദു എന്ന് പറയാൻ നമുക്കറിയാം അതൊരു ഇംഗ്ലീഷ് പത്രമാണ്. അപ്പൊ ഇംഗ്ലീഷ് പത്രത്തിൽ വന്നിരിക്കുന്ന ആ വാർത്ത, ആ സംഭവം, അതിവിടെയുള്ള കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറത്ത് ആ ഭാഗത്തുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ, അവർക്ക് അറിയാൻ ഒരു നിർവാഹവും ഇല്ല. ഒന്ന്, അവരാരും പത്രം വരുത്തുന്നില്ല. രണ്ട്, ഇംഗ്ലീഷ് പത്രം കൂടിയാണത്. മലയാള പത്രത്തിലല്ല വന്നിരിക്കുന്നത്. അവർക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കി ഇതാക്കാനുള്ള കഴിവുമില്ല. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്നാണ് ഇംഗ്ലീഷൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന, സമൂഹത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ അംഗീകാരമൊക്കെ ഉള്ള, നമ്മൾ വളരെ മതേതരന്മാരെന്നൊക്കെ കരുതുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, ആ ഇവർ ഈ ഇന്റലക്ച്വൽ ജിഹാദിന്റെ തിങ്ക് ടാങ്കുകളായിരിക്കുന്ന ആളുകൾ, ഇന്നത്തെ കാലത്ത് ആ ഒരു ലെവലിൽ ഇരിക്കുന്നവർ. അന്ന് ഇന്റലക്ച്വൽ ജിഹാദ് ഇവർ തുടങ്ങിയിട്ടില്ല, പക്ഷെ അതിന്റെ ഒരു പ്രാഗ്രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന്റെ തിങ്ക് ടാങ്കുകളായിട്ടിരിക്കുന്ന, ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന, ഹിന്ദു പത്രമൊക്കെ വരുത്തുന്ന, സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വിധത്തിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥാനമുള്ള ആ ടീംസ് ആണ് ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് താഴേക്കിടയിലുള്ള എഴുത്തും ആനയും പോലും അറിയാത്ത മുസ്ലിങ്ങളെ, കെ മാധവ് അല്ല, ഈ കെ പി കേശവമേനോന്റെ വീടിനെ കല്ലെറിയാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ ജിഹാദ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ താഴേക്കിടയിലുള്ള ഏതെങ്കിലും ഒരുത്തരം വിവരക്കേട് കൊണ്ട് ചെയ്യുന്നതാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അതിന്റെ പുറകിൽ ബുദ്ധികേന്ദ്രങ്ങളുണ്ട്. കൃത്യമായി ഞാൻ പറഞ്ഞു കേട്ടു, വിദ്യാഭ്യാസം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറുന്നു. വെറുതെയാണ്, വിദ്യാഭ്യാസം കിട്ടിയാൽ മാറുമൊന്നുമില്ല. ഇതിനകത്ത് ജിഹാദികളായിരിക്കുന്ന പലരും നല്ല ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണ്. നമ്മുടെ ആ കാസർഗോഡ് നിന്ന് പോയി പൊട്ടിത്തെറിച്ച ഡോക്ടർ ഇജാസ് ഒരു ഡോക്ടറല്ലേ? അത് ഡോക്ടറായിട്ടാണ് അവിടെ പോയി പൊട്ടിത്തെറിച്ചത്. അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് മാറില്ല എന്ന് മാത്രമല്ല, അവരുടെ ആ വിദ്യാഭ്യാസത്തോട് ആർജിച്ചെടുത്തിരിക്കുന്ന ബുദ്ധി അവർ ദീനിനു വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഇന്റലക്ച്വൽ ജിഹാദികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ ഓർത്തിരിക്കണം. ഈ ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ മനോരമയിലോ മാതൃഭൂമിയിലോ ആണെങ്കിൽ അതൊരു വിഷയമല്ല, അത് വായിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം വായിച്ചിട്ട് ആൾക്കാരെ കൂട്ടി വന്നെന്ന് പറയാം. പക്ഷെ ഇതങ്ങനെയല്ല, ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്ത, അപ്പൊ അത് വായിച്ച് മനസ്സിലാക്കി ഇവിടെ ആളുകളെ സംഘടിപ്പിക്കാൻ, ഇവർക്ക് ഊമക്കത്ത് എഴുതുവാൻ, പിടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാനൊക്കെ ഇതിന്റെ പുറകിൽ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട്. അവരെ നമ്മൾ മതേതരരൊക്കെ നമ്മൾ വിചാരിക്കും, നമ്മൾ അവരെ ആദരിക്കുകയും ബഹുമാനം കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഓർത്തോളണം, ഉള്ളിൻ്റെ ഉള്ളിൽ ജിഹാദി ഒക്കെ ഉറങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇതാണ് അദ്ദേഹം പിന്നെ പറയുന്നുണ്ടല്ലോ ഈ പ്രസ്താവന, അതായത് സത്യാവസ്ഥ വിവരിച്ചുകൊണ്ടുള്ള ആ പ്രസ്താവന ചിലരെ എത്രമാത്രം ക്ഷോഭിപ്പിച്ചു എന്നറിയാൻ മറ്റൊരു അവസരവും കൂടി ഉണ്ടായിരുന്നു. മേൽ വിവരിച്ച സംഭവം നടന്ന് കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷം രാജഗോപാലാചാരി കോഴിക്കോട്ട് വന്നു. അപ്പോഴേക്ക് പട്ടാളഭരണം അവസാനിച്ചിരുന്നു. പൊതുയോഗങ്ങൾ കൂടുന്നതിനുണ്ടായ തടസ്സങ്ങൾ നീങ്ങിയിരുന്നു. ക്ഷയിച്ചുപോയ ഹിന്ദു മുസ്ലിം മൈത്രി പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാജഗോപാലാചാരി വന്നത്. ലഹളയ്ക്ക് ശേഷം അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സന്ദർശനമായിരുന്നു. എന്റെ ഒരുമിച്ചാണ് അദ്ദേഹം താമസിച്ചത്. രാജഗോപാലാചാരി കോഴിക്കോട്ട് എത്തിയ ദിവസം വൈകുന്നേരം കടപ്പുറത്ത് ഒരു പൊതുയോഗം കൂടി.
അദ്ദേഹത്തോട് ഒന്നിച്ച് യോഗത്തിൽ പങ്കെടുക്കുവാൻ ഞാനും പോയിരുന്നു. ഞങ്ങൾ യോഗസ്ഥലത്തെത്തിയപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് കൂക്കുവിളി തുടങ്ങി. അത് എന്നെ ഉദ്ദേശിച്ചായിരുന്നു എന്റെ പത്രപ്രസ്താവനയിലുള്ള പ്രതിഷേധം. രാജഗോപാലാചാര്യയുടെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റു. 5 മിനിറ്റ് നേരം ഒരു വാക്കുപോലും പറയുവാൻ എന്നെ അനുവദിച്ചില്ല. ക്ഷമിച്ചിരിക്കുവാൻ സദസ്യരോട് രാജഗോപാലാചാരി ചെയ്ത അഭ്യർത്ഥന വെറുതെയായി. ഞാൻ പിന്നെയും ശ്രമിച്ചു. മതം മാറ്റത്തെപ്പറ്റി ഈയിടെ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനമാണ് നിങ്ങളുടെ ഈ ക്ഷമകേടിന് കാരണമെന്ന് എനിക്കറിയാം. കൂക്കുവിളി കൊണ്ടോ അസഭ്യ വാക്കുകൾ കൊണ്ടോ നടന്ന സംഭവം ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. അത് വാസ്തവമാണെങ്കിൽ മേലിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടാതെ കഴിക്കുവാനായിരിക്കണം രാജ്യത്തെയും സമുദായത്തെയും സ്നേഹിക്കുന്നവർ ശ്രമിക്കേണ്ടത്. കേട്ടുകേൾവിയിൽ നിന്ന് പുറപ്പെടുവിച്ച പ്രസ്താവനയല്ല അത്. മതം മാറ്റപ്പെട്ടവരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം അത് പ്രസിദ്ധം ചെയ്യുന്നത് ആവശ്യമാണെന്ന് തോന്നുകയാലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിൽ എനിക്ക് പശ്ചാത്താപമില്ല. ഈ പരമാർത്ഥം അറിഞ്ഞിട്ടും നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന പരിതാപകരമായ മനോഭാവമാണ് എന്നെ വേദനപ്പെടുത്തുന്നത്. നിരുത്തരവാദികളായ ചിലരുടെ നീചപ്രവൃത്തി അസന്നിഗ്ധമായ നിലയിൽ ആക്ഷേപിക്കേണ്ടത് സമുദായ നേതാക്കന്മാരുടെ കടമയാണ്. ഇതായിരുന്നു ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ആ പ്രസംഗത്തിനിടയിൽ ശബ്ദമുണ്ടാകാതിരുന്നില്ല. ഇടയ്ക്കിടെ അതിനെ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമവും ഉണ്ടായി. എനിക്ക് പറയുവാനുള്ളത് ഒരുവിധം പറഞ്ഞവസാനിപ്പിച്ചു. അത് കുഴപ്പമുണ്ടാക്കിയവരെ തൃപ്തിപ്പെടുത്തിയെന്ന് തോന്നുന്നില്ല. എന്നാൽ പറയുവാനുള്ളത് തുറന്നു പറഞ്ഞു എന്ന സമാധാനം എനിക്കുണ്ടായി. കെ.പി. കേശവമേനോൻ കഴിഞ്ഞ കാലം പേജ് 111 മുതൽ 113 വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. അപ്പൊ ഇത് നിങ്ങൾക്കിത് വായിച്ചു കേട്ടിട്ട് എന്തെങ്കിലും ഇന്നത്തെ സമകാലീന അവസ്ഥയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം വളരെ വ്യക്തമായി, കെ.പി. കേശവമേനോൻ വളരെ വ്യക്തമായി അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. അത് ചെയ് ആ പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞത്, അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ അനുവദിക്കാതിരുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ അവര് ഉണ്ടാക്കിയത്. അപ്പൊ അദ്ദേഹം അത് പറയുന്നു, ആ ഇതിലെഴുതിയിരിക്കുന്നത് കണ്ടോ, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞതില്ല, ആ കാര്യം ഞാൻ എഴുതിയതിൽ എനിക്ക് പശ്ചാത്താപമില്ല. ഈ പരമാർത്ഥം അറിഞ്ഞിട്ട് നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന പരിതാപകരമായ മനോഭാവമാണ് എന്നെ വേദനപ്പെടുത്തുന്നത്. നിരുത്തരവാദികളായ ചിലരുടെ നീചപ്രവൃത്തി അസന്നിഗ്ധമായ നിലയിൽ ആക്ഷേപിക്കേണ്ടത് സമുദായ നേതാക്കന്മാരുടെ കടമയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോ ഇത് പാലാ ബിഷപ്പ് ഇപ്പൊ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചെറിയ ഒരു വിഭാഗം മുസ്ലിങ്ങളിലെ ചെറിയ ഒരു തീവ്ര ചിന്താഗതിക്കാർ അല്ലെങ്കിൽ ഒരു തീവ്ര ഗ്രൂപ്പുകാർ ഇങ്ങനെ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അല്ല, മുസ്ലിങ്ങളെയും ഒരു ഇതാക്കിയിട്ട് പറഞ്ഞില്ല, ചില ഗ്രൂപ്പുകാർ ഇങ്ങനെ ചെയ്യുന്നു, അതും ചെറിയ ചില ഗ്രൂപ്പുകാരെന്നിങ്ങനെ പറഞ്ഞപ്പോ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവര് അവർ ചെയ്യുന്നത് സമുദായത്തിനെതിരായിട്ടുള്ള കാര്യമാണ്, സമുദായത്തിന് ദ്രോഹം ചെയ്യുന്നതാണ്, അവരെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് സമുദായ നേതാക്കന്മാർ പറയേണ്ടതിന് പകരം, അതല്ല എന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിയിലൂടെ അദ്ദേഹം ബിഷപ്പ് പറഞ്ഞത് ഞങ്ങളെ മൊത്തം ആക്ഷേപിക്കുന്നതാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടെങ്കിൽ, കുറച്ചുപേരെ പറഞ്ഞിട്ടുള്ളെങ്കിലും മൊത്തം ആളുകളെ അത് ആക്ഷേപിക്കുന്നതായിട്ടുള്ള ചിന്തയുണ്ടെങ്കിൽ ബിഷപ്പ് ഈ പറഞ്ഞതിന് തെളിവ് ഇതാക്കണം, അതുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് കൊടുക്കുകയും മറ്റൊക്കെ ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇവരെല്ലാം ഒറ്റക്കെട്ടായി ബിഷപ്പിന് നേരെ വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതായത് അന്നത്തെ കാലത്തെ ഈ നേതാക്കന്മാരുടെയും പരിപാടി ഇത് തന്നെയാണ്, അണികളെ അങ്ങ് ഇളക്കി വിടുകയാണ്. ഇദ്ദേഹം ഹിന്ദു പത്രത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഈ സാധനം വായിച്ചിട്ട് നേതാക്കന്മാര് അണികളെ അങ്ങ് ഇറക്കി വിടുകയാണ് അദ്ദേഹത്തിനെതിരെ. അതായത് ഒരു ടെറർ ഉണ്ടാക്കണം, ഒരു ഭയം ഉണ്ടാക്കുകയാണ്. ഇത് ഇവരുടെ എക്കാലത്തെയും തന്ത്രമാണ്. കാരണം ഖുറാനകത്ത് അത് പറയുന്നുണ്ട്, അവിശ്വാസികളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കുന്നതാണ് എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. അവിശ്വാസികളുടെ മനസ്സിൽ ഭയം ഇട്ടുകൊടുക്കും. അപ്പൊ ആ ഭയം അത് അള്ളാഹു നേരിട്ട് വന്ന് നമ്മുടെ ആരുടെയും മനസ്സിലിടുന്നതല്ല, ഈ അയ്യവന്മാർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഓരോരോ സംഭവം എടുത്ത് നോക്ക്, ഈ കൈവെട്ട് കേസിന്റെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ വന്ന് ഇവർ ഭയങ്കര പ്രകടനമൊക്കെ നടത്തി, ഭയങ്കരമായ പ്രകടനം തൊടുപുഴ പട്ടണത്തിലും അവിടെയൊക്കെ നടത്തി ആകെ ആളുകളെ ഭയചകിതരാക്കി. അത് കഴിഞ്ഞാൽ കൈവിട്ട് നടന്നതോടുകൂടി ധാരാളം ക്രൈസ്തവർ ആകെ പേടിച്ചു പോയി. എനിക്കെന്നെ അറിയാം, എനിക്ക് ആ സമയത്ത് ഞാൻ പഠിക്കുകയും ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയാവുന്ന പല ക്രിസ്ത്യാനികൾ എന്നെ വിളിച്ചതാ, നീ പരിപാടിക്ക് നിൽക്കണ്ട, നീ അതിനെപ്പറ്റി കൂടുതൽ ആക്കണ്ട, ആ പുസ്തകമൊക്കെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞേക്കി, അത് പ്രശ്നമാണ്, കണ്ടില്ലേ കൈവെട്ടി കാലുവെട്ടി. മിക്ക ക്രിസ്ത്യാനികളും അങ്ങനെയാണ് പറഞ്ഞത്. ആ സമയത്ത് എൻ്റെ ഒരു അനുജനുണ്ട്, അനുജൻ എന്ന് വെച്ചാൽ നേരിൽ എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ മകൻ, അവനിപ്പോഴും ഹിന്ദു തന്നെയാണ്. അപ്പൊ അവൻ ഞാനിതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ അടുത്ത് അവൻ പറയാണ്ട്, ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ, ചേട്ടൻ വിശ്വസിക്കുന്നത്, ചേട്ടൻ ക്രിസ്ത്യാനി അയാളല്ലേ, ബൈബിളല്ലേ വിശ്വസിക്കുന്നത്, അതിനെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതൊക്കെ വായിക്കാണ്ട് ഈ സാധനമൊക്കെയാണോ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയൊക്കെ ചോദിക്കാറുണ്ട് എന്നോടാണ്.
പക്ഷെ ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് എന്നോട് ചോദിച്ച്, ചേട്ടൻ വാർത്ത കേട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടടാന്ന് പറഞ്ഞു. അവനോട് ചോദിച്ചു എന്താണ് ചേട്ടൻ്റെ നിലപാട്. ഞാൻ പറഞ്ഞു എന്താ ഇതിങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് ശക്തമായി തന്നെ ഇനി ഞാൻ സംസാരിക്കാൻ തുടങ്ങേണ്ട സമയമായി തോന്നുന്നു പറഞ്ഞു. അവൻ പറഞ്ഞു അതറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്, ചേട്ടൻ സംസാരിക്കാൻ തന്നെ വേണം, ചേട്ടൻ ഇതിന് മുമ്പ് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല, ഇതിങ്ങനെ അവനെ പരിചയമുള്ള മുസ്ലിങ്ങളൊക്കെ നല്ല ആൾക്കാരായിരുന്നു, വിചാരിച്ചു ഇതിങ്ങനെ ഒരു അപകടമാണെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഇതിപ്പോ അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി, ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇന്ന് എനിക്ക് മനസ്സിലായി ഇതിനെക്കുറിച്ച് ചേട്ടൻ മിണ്ടാതിരിക്കരുത്, സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അവൻ ക്രിസ്ത്യാനി അല്ല, ഹിന്ദു ആണ്, പക്ഷെ ക്രിസ്ത്യാനികളായ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നിർത്തു ബ്രദറെ ഇത് വേണ്ടത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം എല്ലാവരും ഉള്ളിൽ ഒരു ഭയം ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ചിൻവാത് പാലത്തിന്റെ പേരില് മല്ലപ്പള്ളി റാന്നി ആ പ്രദേശത്ത് അവിടെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പോഴും ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. ഇവർ അവിടെ ആ തെരുവ് അവിടെ ടൗണിൽ പ്രകടനം നടത്തി ക്രിസ്ത്യാനികളുടെ കടകൾക്ക് കല്ലെറിഞ്ഞ് ആകെ ഒരു പാനിക് ഉണ്ടാക്കി, എല്ലാവരും ഭയപ്പെടുന്ന വിധത്തിലുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയവര്. അത് കഴിഞ്ഞ് എം എം അക്ബറൊക്കെ പോയിട്ട് ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിച്ചു. അതേപോലെ തന്നെ ആ എരുമേലിയിൽ പന്നിയിറച്ചി വിളമ്പി എന്നും പറഞ്ഞുള്ള ഒരു വ്യാജ ആരോപണം, മുസ്ലിങ്ങൾക്ക് പന്നിയിറച്ചി വിളമ്പി ഒരു കുളദ്ധ്യാപകം വിളമ്പി എന്നും പറഞ്ഞ് വ്യാജമാണത്. അവിടെയും ഇതേപോലെ തന്നെ ഇവരങ്ങ് പ്രകടനം നടത്തി, ഇവർ ആളുകളൊക്കെ വന്ന് പ്രകടനം നടത്തി എല്ലാവരും ഉള്ളൊരു ഭയം ഉണ്ടാക്കി. ഇത് തന്നെ തിരുവല്ലയിലും നടന്നു. അബ്രഹാം മോനി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവന്മാർ അവിടെയും വന്ന്, അത് അവിടെയുള്ള ആൾക്കാരല്ല പുറമേന്നാണ് ആളുകൾ അങ്ങ് വണ്ടിക്ക് ഇങ്ങനെ അങ്ങ് വന്നു കഴിഞ്ഞിട്ട് ഇറങ്ങി പിന്നെ പ്രകടനമാണ് ഇവരുടെ, പരേഡ് നടത്തണം. അപ്പൊ ഇത് ഓരോ സ്ഥലത്തും ഇവരിങ്ങനെ ഇത് ചെയ്യുന്നത്, ഇപ്പൊ മുമ്പൊക്കെ ഉണ്ടായിരുന്നു എസ് ഡി പി ഐയുടെ ഒക്കെ പരേഡ് സ്വാതന്ത്ര്യ ദിനത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഒക്കെ ആ പരേഡ് എന്നൊക്കെ പറയുന്നത് ഈ ആയത്തിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിശ്വാസികളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കുന്നതാണെന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അതിനെ ഇത് ചെയ്യാൻ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവരുടെ ഈ പരേഡ് ഇവരുടെ ഈ പ്രകടനം ഇതൊക്കെ കണ്ടിട്ട് മറ്റുള്ളവര് ഭയപ്പെടണം, ഭയന്ന് ഇതായിരിക്കണം, മുസ്ലിങ്ങളെ ഭയന്നുകൊണ്ടായിരിക്കണം മറ്റുള്ളവർ ജീവിക്കേണ്ടത്, ആ ഒരു ചിന്താഗതിയുടെ പുറത്താണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. അത് തന്നെയാണ് കെ പി കേശവമേനോനെതിരെയും ഇവരെടുത്തത്. അപ്പൊ ഇത് ഇന്ന് ഇന്നിപ്പോ പാലാ ബിഷപ്പിനെതിരെ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെയും വന്ന് ഇവന്മാർ ഇത് നടത്തി, ബിഷപ്പ് ഹൗസിലേക്കൊക്കെ മാർച്ച് നടത്തി. കാരണം ഈ ഇത് ടെറർ ഉണ്ടാക്കുക ഒരു പ്രദേശത്ത്, ഇത് ഇവിടെ മാത്രമല്ല യൂറോപ്പിൽ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്, അവിടെ ഇവന്മാർ ഇതേപോലെ തന്നെ ടെറർ ഉണ്ടാക്കും, ജനങ്ങളെ അങ്ങ് ഒരു ഭീതിയിലാക്കും. അപ്പൊ അവിശ്വാസികളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ട് കൊടുക്കുന്നതാണെന്ന് പ്രധാനമായിട്ട് പറഞ്ഞത് അള്ളാഹു വന്നിട്ട് കൊടുക്കുന്നതല്ല, ഇവന്മാരുടെ ഈ പ്രവൃത്തിയാൽ ജനങ്ങൾ ഭയചകിതരായിരിക്കും. അതൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയം ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവരുടെ കഴുത്തി വെട്ടിക്കോളാണ് പറയുന്നത്, പിരടിക്ക് വെട്ടിക്കോളും പറയുന്നത്. അപ്പൊ ഏതായാലും നമ്മള് ഇവരിങ്ങനെയൊക്കെ ചെയ്യും, ഇവരുടെ ആ എന്താണ് ചരിത്രം, ആ വൃത്തികെട്ട നാറിയ ക്രൂരത നിറഞ്ഞ മ്ലേച്ഛകരമായ ജുഗുപ്സാവഹമായ ആ ചരിത്രം അത് ആരെങ്കിലും വെളിപ്പെടുത്താൻ തയ്യാറാവുകയാണെങ്കിൽ അവരെ ഭയപ്പെടുത്തി അത് പിൻവലിപ്പിക്കാൻ നോക്കും, ഇത് മറച്ചു വെക്കാനൊക്കെ ഇവർ ശ്രമിക്കും. എന്നാൽ ഇവർ ഇരകളാക്കപ്പെട്ടിരിക്കുന്നതായ സംഭവമാണെങ്കിൽ ആ ചരിത്രം ഇവരെപ്പോഴും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വാഗൺട്രാജഡി പോലെയുള്ള അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധം, അതിനകത്ത് പൂക്കോട്ടൂർ നമ്മളത് മുമ്പ് ചർച്ച ചെയ്തതാണ്, മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട സംഭവം ആയതുകൊണ്ട് പൂക്കോട്ടൂർ യുദ്ധവീരന്മാരുടെ സ്മാരകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ അവിടെ അങ്ങ് ഇത് നടത്തും. അപ്പൊ അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കണം. എന്നാൽ ഈ തുവൂരിലെ കൂട്ടക്കൊലയുണ്ടല്ലോ, ഇതിനെ ഒരു ഇത് ഒരു വിധത്തിൽ മുസ്ലിങ്ങളെ ഇരകളാണെന്ന് പറയാൻ പറ്റില്ല, ഒരു വിധത്തിൽ ന്യായീകരിക്കാനും പറ്റില്ല. ആ സംഗതി ഈ തുവൂർ കിണർ അവിടെ നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഇവന്മാർ എന്ത് ചെയ്തെന്നറിയാമോ, അതുകൂടി നമ്മൾ അറിയണം. ഈ ഇത് ഇത് കിണർ നിന്നിരുന്ന ആ സ്ഥലം പണ്ട് സാമൂതിരി കോവിലകത്തിന്റെ അധികാര അവരുടെ അവകാശത്തിലുണ്ടായിരുന്നതാണ്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം സാമൂതിരി കോവിലകം അതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ പിന്നെ ഭൂപരിഷ്കരണം മറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭൂമി കുറെ ഇതായി പോയല്ലോ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇത് ഹിന്ദുക്കളുടെ കൈവശമാണ് ഇരുന്നിരുന്നത്, ഹിന്ദുക്കളുടെ കൈവശം ഇരുന്നിരുന്ന ഈ കിണർ പിന്നീട് മുസ്ലിങ്ങൾ, പാലക്കാടുള്ള ഒരു മുസ്ലിമാണ് ഇത് വാങ്ങുന്നത്, ആ പ്രദേശം വാങ്ങുന്നു. അങ്ങനെ അത് മുസ്ലിങ്ങളുടെ കൈവശം എത്തിക്കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കിണർ ഇത് അവർക്ക് മനസ്സിലായി ഇതൊരു ഭയങ്കര പ്രശ്നമായിട്ട് ഭാവിയിൽ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് മനസ്സിലായതുകൊണ്ട് അവർ ആ കിണറങ്ങ് മൂടിക്കളം. ആ ഇതല്ലേ കിണറിലെ കെട്ടിടാവശിഷ്ടങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ആ കിണർ പൂർണ്ണമായി മൂടിക്കളഞ്ഞ് ഒരു സാധാരണ ഗ്രൗണ്ട് പോലെ സാധാരണ പറമ്പാക്കി മാറ്റിയത്. ആ കിണർ അന്വേഷിച്ച് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കിണർ കാണുകയില്ല, ആൾക്കാർക്ക് അറിയില്ല എവിടെയാണ് ഈ കിണർ എന്ന് അറിയില്ല. കാരണം ഇത് അന്വേഷിച്ചു പോയ ഒരു പെൺകുട്ടിയുടെ ഇത് ഞാൻ വായിച്ചിരുന്നു, അവളുടെ അനുഭവക്കുറിപ്പ്. ആ കിണർ എവിടെയാണെന്ന് അറിയില്ല, ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു കിണറുണ്ടായെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ കിണർ എവിടെയെന്ന് ആർക്കും അറിയില്ല. ആ കുട്ടി അവസാനം കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ചപ്പോഴേക്കും കിണറില്ല അവിടെ, അത് മൂടിക്കഴിഞ്ഞു. അപ്പൊ ആ അതായത് ചരിത്രത്തിൽ നിന്ന് അതിനെ അങ്ങ് തമസ്കരിച്ച് കളഞ്ഞവര്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ വായിക്കാനൊക്കെ പറ്റുള്ളൂ, അത് അന്വേഷിച്ചു പോയാൽ ഇത് എവിടെയാണ് നടന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ആ സ്ഥലം കാണാനില്ലാത്ത സ്ഥിതിയാണ്.
അപ്പൊ നമ്മളിപ്പോ ചെയ്യേണ്ടത് ഇതിനെതിരായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കുറച്ച് 10-15 ചില്ലം പേരെ ഇത്രയും നാള് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞു കൊണ്ടുനടന്നിരുന്ന കുറെ എണ്ണത്തിന്റെ പേര് വെട്ടിക്കളഞ്ഞല്ലോ. കേന്ദ്ര സർക്കാർ അങ്ങനെ ധീരമായ തീരുമാനമെടുത്തത് നല്ല കാര്യം, അവരെയൊക്കെ പുറത്താക്കാൻ. അതേപോലെ തന്നെ ഈ ഇപ്പൊ ഈ കിണറിയിരിക്കുന്ന ആ ഭൂമി ഏറ്റെടുക്കാൻ അത് കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് വേണ്ടത്. ഈ ഭൂമിക്കാരൻ ഇവിടെ കേരള സർക്കാർ ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കുക വേണ്ട. കേരള സർക്കാർ അത് ഇടതുവനായാലും വലതുവനായാലും അത് ചെയ്യുകയില്ല, അത് നമുക്കറിയാം. അപ്പൊ കേന്ദ്ര സർക്കാർ തന്നെ അത് ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുത്ത് അത് പുരാവസ്തു വകുപ്പിന്റെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കീഴിലേക്ക് അത് കൊണ്ടുവരണം. എന്നിട്ട് ആ നിരത്തിയ കിണർ പൂർവ്വസ്ഥിതിയിലാക്കി അതൊരു ചരിത്ര സ്മാരകമായി പരിപാലിക്കപ്പെടണം. ആ കിണറിന്റെ അരികിൽ ഒരു ശിലാഫലകം നാട്ടി അതിൽ തുവ്വൂർ കൂട്ടക്കൊലപാതകത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുകയും വേണം. അതിലെ കൂടി പോകുന്ന ആളുകൾ അത് വായിക്കാൻ പാകത്തിന്, ആർക്കും വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ തന്നെ ആ സ്മാരകം ഇരിക്കുന്ന ആ കോമ്പൗണ്ടിന് മതിൽ കെട്ടിയിട്ട് ആ മതിലിലും ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കണം. ഇന്ന ദിവസം ഇന്ന കാരണം കൊണ്ട് ഇവിടെ ഇത്ര ആളുകളെ കൂട്ടക്കൊല നടത്തി, ആരുടെ നേതൃത്വത്തിലാണ് അത് ചെയ്തത്, എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. കാരണം ചരിത്രം നമ്മൾ അങ്ങനെ മറന്നു കളയാനുള്ളതല്ല. ഇന്ന് ഒരുത്തൻ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ഈ ആഴ്ച എന്ന ക്ലിപ്പ് ഞാൻ കേട്ടു കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അത് ഈ ചരിത്രം കുഴിച്ചു കുഴിച്ചു പോകുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങളുടെ കാര്യം പറയാനാണ്, ഓരോ കൂട്ടരും ചരിത്രം കുഴിക്കുന്നത് അവരവരുടെ ആവശ്യങ്ങൾ പറയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ ആളുകളെ വളരെയധികം മിസ്ലീഡിംഗ് ചെയ്യുന്ന പ്രസ്താവനയാണ്. ചരിത്രം നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും സ്വന്തം ആവശ്യത്തിനല്ല, അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത രണ്ടു കൂട്ടരേ ഉള്ളൂ, ഒന്ന് വിഡ്ഢികൾ, രണ്ട് ഭ്രാന്തന്മാർ. ഈ രണ്ടു കൂട്ടർ മാത്രമേ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാതിരിക്കുകയുള്ളൂ. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കും, അതായത് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി ഇന്ന് അവൻ എന്ത് ചെയ്യുന്നറിയോ, നാളെയെ കുറിച്ചുള്ള പദ്ധതികൾ അവൻ വിഭാവനം ചെയ്യും. അവൻ മനസ്സിൽ അവൻ രൂപപ്പെടുത്തിയെടുക്കും, നാളെ ഞാൻ എന്ത് ചെയ്യണം. അപ്പൊ ഇന്നലകളിൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ പൂർവികർക്ക് സംഭവിച്ചതായ അബദ്ധങ്ങൾ നാളെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതാ അത് ശരിയായിട്ടുള്ള ഒരു വിജയകരമായ ഒരു ജീവിതത്തിന് അത് അത്യാവശ്യമാണ്. ചരിത്രബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ല ഇതായിട്ട് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ചരിത്രം ഇത് വീണ്ടെടുത്ത് കഴിയുമ്പോൾ ആ കിണറെല്ലാം പൂർവസ്ഥിതിയിലേക്ക് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ അത് അവിടെ അന്ന് കൊല്ലപ്പെട്ട ആ നിരപരാധികളായ മനുഷ്യരുണ്ടല്ലോ, അതായത് ഖുർആനും ഹദീസുകളും അങ്ങനെ തന്നെ അക്ഷരം പ്രതി അനുസരിക്കാൻ മനസ്സ് വെച്ച ഈ മലബാർ മാപ്പിള ജിഹാദികൾ ഉണ്ടല്ലോ, അവരുടെ മതഭ്രാന്തിനിരയായ ആ നിരപരാധികളായ മനുഷ്യരുടെ ആത്മാവിന് അല്ലെങ്കിൽ അവർക്ക് അല്പമെങ്കിലും ഒരു നീതി ലഭിക്കുകയും കൂടിയാണത്. കാരണം അവർ ചരിത്രത്തിൽ നിന്നൊക്കെ നമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്, മറഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് പാവങ്ങൾ അന്ന് അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ളത് അറിയണം, നമ്മുടെ ഓർമ്മയിൽ അത് ഉണ്ടാകണം. അത് നമുക്കും ജാഗ്രതയോടുകൂടെ ജീവിക്കാം. കാരണം ഖുർആനും ഹദീസുകൾ എന്ന് പറയുന്ന ആ കിതാബാണ് ഇതിനൊക്കെ ഊർജ്ജസ്രോതസ്സായിട്ട് വർത്തിച്ചത്. ഈ നിരപരാധികളെയൊക്കെ കൊല്ലാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് പറയുന്ന ആ പുസ്തകമാണ്. അപ്പൊ ആ പുസ്തകം ഉള്ള കാലത്താളും ആ പുസ്തകത്തിന് ഉള്ളത് വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഈ നാട്ടിലുള്ള കാലത്തോളം നാം ജാഗ്രതയോടുകൂടെ തന്നെ ഇരിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ ഇത്ര ചരിത്രബോധം നമുക്ക് അത്യാവശ്യമാണ്. ഇത്തരം ചരിത്രങ്ങൾ, ജിഹാദികൾ തമസ്കരിക്കാൻ നോക്കുന്ന ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അത് പിന്നെയും പിന്നെയും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്, നമ്മളത് ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മളെ ജിഹാദിയാക്കിയിട്ട് മുദ്ര, അല്ല വർഗീയവാദിയാക്കിയിട്ട് മുദ്ര കുത്തും. ഇപ്പൊ എക്സ് മുസ്ലിംസിന്റെ ഒക്കെ പണി ഇതാണ്, അവരുദ്ദേശിക്കുന്ന വിധത്തിലല്ല നമ്മൾ കാര്യം പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാണ്. നമ്മൾ പറയുന്നത് ഒന്നും വെറുതെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമ്മൾ ഒന്നും പറയുന്നില്ല, കൃത്യമായ എവിഡൻസ് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ എവിഡൻസ് വെച്ച് സംസാരിക്കുന്ന നമ്മളെ യുവമാര് കൊണ്ടുപോയി കെട്ടുന്നത് എവിടെയാണെന്ന് അറിയാം? ഇവര് കൊണ്ടുപോയി കെട്ടുന്നത് വർഗീയവാദികളുടെ കൂട്ടിലാണ്. അവിടെ കൊണ്ടുപോയിട്ട് നമ്മളങ്ങ് കെട്ടുകയാണ്. നമ്മളെ എന്നിട്ട് പറഞ്ഞ ഈ മൂന്ന് കൂട്ടരെയും നമ്മൾ ഒരേ ഇതിൽ കെട്ടാം. ഇന്നും അത് പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ഈ മൂന്ന് കൂട്ടരെ ഒരേ ചട്ടിയിലിട്ട് വറുത്തു പോരാം. അതെങ്ങനെ അത് സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. കാരണം അവർ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. നമ്മളോട് ആരെയും കൊല്ലാനോ ഇതൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളത് ആഹ്വാനം ചെയ്യുന്നുമില്ല. നമ്മൾ പറയുന്നത് ജാഗ്രത പുലർത്താൻ മാത്രമാണ്. ജാഗ്രത പുലർത്താൻ നമ്മൾ പറയുന്നത് വെറുതെ നമ്മുടെ തോന്നലിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല, ചരിത്രബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് അവരെ കൊണ്ട് ഈ കൊടും ക്രൂരകൃത്യം ചെയ്യിപ്പിച്ച ഐഡിയോളജി എന്താണോ അതേ ഐഡിയോളജിയിൽ തന്നെയാണ് ഇന്നും അവരുടെ പിന്തലമുറക്കാർ വിശ്വസിക്കുന്നത്. അന്ന് അവരെ അതിന് പ്രേരിപ്പിച്ച ഗ്രന്ഥങ്ങൾ ഏതാണോ അതേ ഗ്രന്ഥങ്ങളിൽ തന്നെയാണ് ഇന്നും അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ ഒരു അനുകൂല സാഹചര്യം വന്നാൽ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അവർ ചെയ്യില്ല എന്നെന്തോ ഉറപ്പ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജാഗ്രത പുലർത്തണം, അതേ നമ്മൾ പറയുന്നുള്ളൂ. അത് പറയുന്നതിന്റെ പേരിലാണ്
ഈ ഇന്റലക്ച്വൽ ജിഹാദികളുടെ കളിപ്പാവുകളായ ഇയാഖത്തലിയെയും സത്താറിനെയും പോലെയുള്ള ആളുകൾ നമ്മളെ വർഗീയവാദികളാക്കുന്നു. അവർ നമ്മളെ പിന്നെ വർഗീയവാദിയാക്കി അങ്ങ് മാറ്റുകയാണ്. അതിൽ ഇന്ന് ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഇന്റലക്ച്വൽ ജിഹാദി, അത് നല്ല പദമാണ്, കാരണം ഇത്തിരി ഇന്റലക്ച്വൽ എന്നൊക്കെയാണെന്ന് ആൾക്കാർ ചിന്തിക്കുമല്ലോ എന്നൊക്കെ. കോമഡിയാണ്, നമ്മളെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടൊന്നുമില്ല ഈ ലിയാഖത്തലി ആയാലും സത്താർ ആയാലും ഇന്റലക്ച്വൽ ജിഹാദികളാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇന്റലക്ച്വൽ ജിഹാദികളുടെ കയ്യിലെ കളിപ്പാവകളാണ് അവരെന്നാ പറഞ്ഞത്. ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ഇതൊന്നും ഇങ്ങനെയൊക്കെയുള്ള പേരിടാനുള്ള ബോധമൊന്നും ലിയാഖത്തലിക്ക് ഇല്ല, അത്രയും ബുദ്ധിയും ബോധമൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു. അത് തിങ്ക് ടാങ്ക് വേറെയാണ്, മുകളില് അവർ പറയുന്ന നിർദ്ദേശത്തിനനുസരിച്ച് അവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്നവരാണ് ഇവന്മാരൊക്കെ. ആ സംഘടാപ്പി എന്നുള്ള പേര് അല്ലെങ്കിൽ ക്രിസംഗി എന്നൊക്കെ ഉള്ള പേരിടുമ്പോൾ പോലും കൃത്യമായിട്ട് ഒരു സമുദായത്തെ ഒരു മതത്തിനെ അങ്ങനെ തന്നെ ഫ്രെയിം ചെയ്യുകയാണ്, പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് ആ പേരുകൾ ഇടുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതുപോലെയുള്ള സത്യങ്ങൾ, ചരിത്ര സത്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നത് ഇപ്പൊ ഈ മാപ്പിള കലാപത്തിന്റെ അല്ലെങ്കിൽ മലബാർ ജിഹാദിന്റെ 100-ാം വാർഷികത്തിൽ നമ്മൾ ഈ പഴയ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങിയത് ലിയാഖത്തലിയിലൊക്കെ ശരിക്കും വളരെ പിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും അവരത് ഭയങ്കര ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. നമ്മളിത് പറയുന്നു, ആളുകൾ അതായത് മറന്നുപോയതുപോലെ ഒറ്റ കേസാണ്, പക്ഷെ നമ്മൾ മാത്രമാണ്. എനിക്ക് തോന്നുന്നത് അറസ്റ്റുകാരോ അല്ലെങ്കിൽ സംഘികളോ ആരെങ്കിലും പോലും ഇതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്രയും പുസ്തകങ്ങളെല്ലാം നിരത്തി കൃത്യമായിട്ട് ഓരോരോ സംഭവങ്ങൾ നടന്ന ആ ദിവസം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച പ്രബോധനത്തിനായിട്ട് ഞാൻ കണ്ടില്ല. നമ്മൾ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വർഗീയവാദികളാക്കി മുദ്ര കുത്തപ്പെടണം, എന്നിട്ട് നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലാതാക്കണം. അതാണ് അവരാഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ പറയുന്ന ഈ ചരിത്ര സത്യങ്ങൾ അവരുടെ പദ്ധതികൾക്ക് തടസ്സമാണ്, അവരുടെ പല അജണ്ടകൾക്കും അത് എതിരായിട്ട് നിൽക്കും. കേരളീയ പൊതുസമൂഹം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യും. ആ ഭയം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മളെയൊക്കെ ഇങ്ങനെയാക്കാൻ നോക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ കരുതിയിരിക്കുകയും വേണം. നമ്മൾ രണ്ടു കൂട്ടരെയും കരുതിയിരിക്കണം, ജിഹാദികളെ കരുതിയിരിക്കണം, അതേപോലെ തന്നെ അതിനേക്കാൾ അപകടകാരികളായ ഈ എമുഡാപ്പികളെയും നമ്മൾ കരുതിയിരിക്കണം. ഇവര് ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുകയാണ്, ഇല്ല അവർ സുഡാപ്പികൾ തന്നെയാണ്. എക്സ് മുസ്ലിം എന്ന് പറയുന്ന സുഡാപ്പികളാണ്, എമുഡാപ്പികളാണ്. ഈ എമുഡാപ്പികളെ നമ്മൾ കരുതിയിരിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം വീണ്ടും കഷ്ടത്തിലായി പോകും. നമ്മുടെ പൂർവികർക്ക് സംഭവിച്ച അബദ്ധം നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ജിഹാദികളെയും എമുഡാപ്പികളെയും നമ്മൾ ഒരുപോലെ കരുതിയിരിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു അനിൽ ബദറെ. നമ്മുടെ വിഷയാവതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അജീഷ് ബദറെ സംസാരിക്കാനുണ്ടോ? ഒരു വിഷയം അനിൽ ബ്രദർ വിഷയാവതരണം നടത്തിയ കൂട്ടത്തില് ഈ വർഷത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സമൂഹത്തിൽ ഇപ്പം നമ്മുടെ തിരുവല്ലയിലേക്ക് ഇവരൊരു ജാഥ നടത്തി, ഇപ്പൊ പാലയിലേക്ക് ഇവരൊരു ജാഥ നടത്തി. ഇതെല്ലാം ഇവര് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണ്. ചിലർ വിചാരിക്കും രോഷം മൂലം ചെയ്യുന്നതാണ്, ഒരു രോഷമുണ്ടായി ഞങ്ങളുടെ സമുദായത്തെ പറഞ്ഞ രോഷമുണ്ടായി അതുകൊണ്ട് ചെയ്തതാണ്. രോഷമുണ്ടായതുകൊണ്ട് ചെയ്തതല്ല, ഇതിന് വ്യക്തമായ ഇവരുടെ പുസ്തകത്തിന്റെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ പുസ്തക ചുരുളുകളെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്തത്. അതിനൊരു തെളിവ് ഞാൻ വായിക്കാം. ഫത്തുക്കുൽ മുബീൻ പേജ് 588, ഇവരുടെ കർമ്മശാസ്ത്ര പുസ്തകമാണ്, കർമ്മങ്ങൾ ചെയ്യാനുള്ള പുസ്തകമാണ്. അതിന്റെ അധ്യായം 18 ഇങ്ങനെയാണ് പറയുന്നത്, സാമൂഹിക ബാധ്യതകൾ. ഒരു സാമൂഹിക ബാധ്യത എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ഞാൻ അത് വിശദീകരിക്കേണ്ട. ഒന്ന്, സാമൂഹ്യ ബാധ്യതയിൽ ഒന്നാമത്തെ വിഷയം ജിഹാദാണ്. മുസ്ലിങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കൾ തങ്ങളുടെ നാട്ടിൽ തന്നെ കഴിയുന്ന സാഹചര്യത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ധർമ്മസമരം സാമൂഹിക ബാധ്യതയാവും. ഇതെന്ത് സാമൂഹിക ബാധ്യതയാണ്? കാരണം ഒരു വർഷമെങ്കിലും സാമൂഹിക ബാധ്യത നടത്തേണ്ടതാണ്. പ്രഖ്യാപിത ശത്രുക്കൾ എന്ത് ചെയ്യുന്നു, ആ ശത്രുക്കൾ തങ്ങളുടെ നാട്ടിൽ തന്നെ കഴിയുന്ന സാഹചര്യത്തിൽ. അതാണ് ഈ പാലാ ബിഷപ്പ് ഈ വിഷയം പറഞ്ഞപ്പോഴത്തേക്കും മലപ്പുറത്തുള്ള ഒരാള് ഫേസ്ബുക്കിൽ എഴുതിയിട്ടത്, ഞങ്ങളുടെ ഇഷ്ടമല്ലാത്ത ഒരു നാടാണ് പാല കോട്ടയം സൈഡിൽ എന്ന് വെച്ചാൽ അവിടെ ക്രിസ്ത്യാനികളാണല്ലോ കൂടുതൽ. അപ്പൊ ആ പട്ടണത്തിൽ ഇരിക്കുന്ന ഒരുത്തൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത കുറച്ച് വാക്കുകളൊക്കെ എടുത്തിട്ടത്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിക്ക് ഈ പുസ്തകം വരെ പറയാൻ പറ്റും, കാരണം അവരുടെ പ്രഖ്യാപിത ശത്രുവിന്റെ സ്ഥലമാണ് പാല കോട്ടയം എന്ന് വെച്ചാൽ അമുസ്ലിങ്ങൾ കൂടുതൽ എവിടെ താമസിക്കുന്ന അത് മുഴുവൻ. പിന്നെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? മുഹമ്മദ് പഠിപ്പിച്ച സംഭവമാണ്. പക്ഷെ ഈ കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാം ആക്കുന്ന ഒരു കർമ്മം, ഇസ്ലാം ആകാത്തവനെ ഇപ്പം നമ്മള് വിശദീകരണത്തിൽ കേട്ടതുപോലെ കിണറ്റിലേക്ക് വെട്ടിയിടുന്ന ഒരു കർമ്മം. ഈ കർമ്മങ്ങളിലൂടെ എല്ലാം ഇവരുടെ ചിന്ത എന്താണ്, സ്വർഗത്തിൽ ചെല്ലാമെന്നാണ്. പക്ഷെ ഇവിടെ മുഹമ്മദ് പറയുന്ന ഒരു കാര്യമുണ്ട്, സഹീഹ് മുസ്ലിം അധ്യായം 62 ഹദീസ് നമ്പർ 1927, കർമ്മം കൊണ്ട് മാത്രം ആരും രക്ഷപ്പെടുന്നില്ല. ഇങ്ങനെയാണ് പറയുന്നത്, ആയിഷയിൽ നിന്ന് നബി പറഞ്ഞു, നിങ്ങൾ ശരിയായ മാർഗം അവലംബിക്കുക,
മിതമായ രീതി സ്വീകരിക്കുകയും ചെയ്യുക. നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. തന്റെ കർമ്മം ആരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല. അനുജന്മാർ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, താങ്കളെ പ്രവേശിപ്പിക്കയില്ലേ? പ്രവാചകൻ പറഞ്ഞു, ഇല്ല, അള്ളാഹു അവന്റെ കാരണം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ കയറിയല്ലാതെ. ഇത് നമ്മൾ വായിക്കുമ്പോഴത്തേനും മനസ്സിലാക്കണം, ഇത് മൊത്തം കർമ്മമാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ ആയിരം പേരുടെ കഴുത്തറത്താലും അത് കാരുണ്യമാണ്. ഈ കഴുത്തേൽ കത്തി വെക്കുമ്പോ ആ ഉരുവിന്റെ അവസ്ഥ എന്താണെന്ന് അവനറിയാം. അത് കാരുണ്യമാണ്. ആത്മാവ് അവന്റെ വിഷമം അവനെ അറിയാം. അപ്പോഴും പറഞ്ഞ എന്താണ്, കർമ്മം കൊണ്ട് എല്ലാ രീതിയിലും ഇത് ചെയ്യുമെന്നുള്ളൊരു ധാരണയിലാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ കർമ്മം കൊണ്ട് പോലും ഇവർ ഈ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇവരെല്ലാം പ്രമാണത്തിന്റെ ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ എമുഡാപ്പികളാണെങ്കിൽ അവരുടെ പ്രമാണം ഇതൊക്കെ തന്നെയാണ്. മനസ്സിന്റെ ഒരു സൈഡിൽ അവര് ഒളിപ്പിച്ചിട്ടിരിക്കുകയാണ്. തക്ക സമയത്ത് ഇത് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോഴായിരിക്കും സ്വന്തം വിരൽ വായിൽ വെച്ച് കടിച്ചിട്ട് അവരെ പിന്താങ്ങുന്നവർ മൊത്തം വിഷമിച്ച് മാനത്തേക്ക് നോക്കിയിരിക്കുന്ന അവസ്ഥ വരുന്നത്. കാരണം ഇത്ര നാളും ഞങ്ങൾ ഇവർക്കാണല്ലോ ഹൊയ് ഹൊയ് വിളിച്ചതെന്നുള്ള ആ ചിന്തയിൽ വിഷമം പുറത്തേക്ക് പറയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? സ്വന്തം വിരൽ വായിൽ വെച്ചിട്ട് കടിച്ച് വേദന അമർത്തേണ്ടി വരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു അജീഷ് ബദറെ. നമ്മുടെ വിഷയാവതരണം നടത്താൻ സഹോദരൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ബ്രദർ, അൽ ബ്രദർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പ്രത്യേകിച്ച് ഈ ലൗജിഹാദ് വിഷയങ്ങളിലൊക്കെ നമ്മുടെ സഭകളൊക്കെ എടുത്ത നിലപാടിന് ഇവരിപ്പോഴും വിമർശിക്കാറുണ്ട്, അങ്ങനെയൊന്നും ഇല്ല എന്ന്. ആക്ച്വലി ഇത് ഇവർ ചെയ്യുന്ന ഖുറാന്റെ സൂറ 5 5 ആയത്ത് പ്രകാരമാണ്. അവിടെ പറയുന്നത് സത്യവിശ്വാസിയായ ഒരു സ്ത്രീയെ, ചാരിത്ര ശുദ്ധിയുള്ള ഒരു സ്ത്രീയെ ഒരു സത്യവിശ്വാസിക്ക് വിവാഹം കഴിക്കാം, അതുപോലെ വേദക്കാരിൽപ്പെട്ട ചാരിത്ര ശുദ്ധിയുള്ള, വേദക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം യഹൂദരും ക്രൈസ്തവരുമാണ്. അപ്പൊ വേദക്കാരിൽപ്പെട്ട ചാരിത്ര ശുദ്ധിയുള്ള സ്ത്രീകളെയും ഒരു ഇസ്ലാമായ സത്യവിശ്വാസിക്ക് ഒരു പുരുഷന് കല്യാണം കഴിക്കാം. അപ്പോ ഈ പ്രമാണം വായിച്ചിട്ടാണ് ഇവരുടെ ചെറുപ്പക്കാർ ആക്ച്വലി ഈ ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീ, ഒരു ക്രിസ്ത്യാനിയായ സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ നമുക്കറിയാം അങ്ങോട്ടും തന്നെ മതം മാറി കല്യാണം കഴിക്കത്തില്ല. പിന്നെ അടുത്ത മാർഗം എന്താ? പ്രേമിക്കുക, പ്രേമിച്ച് കല്യാണം കഴിക്കുക, അങ്ങോട്ടേക്ക് മതം മാറ്റുക. ഇവർക്ക് ആക്ച്വലി ഇൻകമിങ് മാത്രമേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ല. ഇവർക്ക് അങ്ങോട്ട് പെമ്പിള്ളാരെ എടുക്കാം. അപ്പൊ ഒരു സത്യവിശ്വാസിയായ ഒരു പുരുഷന്, എന്ന് പറഞ്ഞാൽ വേദക്കാരിൽപ്പെട്ട സത്യവിശ്വാസിയായ ഒരു പുരുഷന് ഒരു മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിക്കാൻ അവരെ പ്രമാണം പഠിപ്പിക്കുന്നുണ്ട്? ഇല്ല. അന്നേരം ഇവർ പറയും അമ്മയുടെ കാലിന്റെ അടിയിലാണ്, നിന്റെ അമ്മയുടെ കാലിന്റെ അടിയിലല്ലേ സ്വർഗം, അത് നീ എന്തിനാണ് ഉപേക്ഷിച്ചത്? അപ്പം ഈ പറയപ്പെടുന്ന ക്രിസ്ത്യാനി അല്ലെ വേദക്കാരിൽപ്പെട്ട ഈ പെൺകുട്ടികളുടെ അമ്മയുടെ അടി, അമ്മയുടെ കാലിന്റെ അടി സ്വർഗമില്ലേ? അപ്പൊ ഇതെല്ലാം പക്കിയാണ്. ഇവര് ചെയ്യുന്ന കാലാകാലങ്ങളിലായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ തിരിഞ്ഞ് ഇവരെ കുത്തിക്കൊണ്ടിരിക്കുന്ന കാലമായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചരിത്രപരമായിട്ടായാലും പ്രമാണപരമായിട്ടും തിരിച്ച് ഇവരെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൂവൂർ കിണറൊക്കെ ഇവർക്ക് മൂടേണ്ടായിട്ട് വന്നത്. ഓക്കെ ബ്രദറെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. 25/9/1921 ഒരുപാട് ഹൈന്ദവ വിശ്വാസികളെ വംശഹത്യ നടത്തി. എൻ്റെ ഡി പി നോക്കിയാൽ കാണാം, അതൊരു ആ കിണറാണ്. ആ കിണറ്റിനകത്തേക്കാണ് വെട്ടി നശിപ്പിച്ച് ഇവരെ കൊന്നു തള്ളിയത്. ഇതിന് 100 വർഷം തികയുന്ന ദിനമാണ് ഇന്ന്. ഇത് ചരിത്രത്തിൽ എത്ര തന്നെ മായ്ച്ച കളയാൻ ശ്രമിച്ചാലും മായ്ക്കാത്ത ഒരു ചോരയായി, ഒരു സ്മാരകമായി ഇപ്പോഴും നിൽക്കുകയാണ്. അതിനെ മായ്ക്കാൻ വേണ്ടിയിട്ട് അവർ ആ അനിൽബദർ പറഞ്ഞു, കിണറൊക്കെ ഇടിച്ച് നിരത്തി നശിപ്പിച്ച് അതൊരു പറമ്പ് പോലെ ആക്കിയെന്ന് പറയുന്നു. എന്നാൽ ഒരു ചരിത്ര സ്മരണയായി, സ്മാരകമായി ഇപ്പോഴും അനേകരുടെ ഹൃദയത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഇത്. ആ വിഷയമാണ് ഇപ്പോൾ നമ്മൾ ചർച്ചയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹാൻഡ് റൈസ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എതിരായ അഭിപ്രായമുള്ളവർക്ക് സംസാരിക്കാം. സംസാരിക്കുമ്പോൾ അതിന് നിങ്ങൾ തെളിവ് നിലനിർത്തണം. ഇതിനോട് സപ്പോർട്ട് ഉള്ളവർക്കും സംസാരിക്കാം. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് വാദമുന്നയിച്ചു വരുന്നവർ അത് എന്തുകൊണ്ടാണ് എന്ന് തെളിയിക്കാനും അവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇവിടെ വിഷയം അവതരിപ്പിച്ച അജീഷ് ബ്രദറാണെങ്കിലും അനിൽ ബ്രദറാണെങ്കിലും കറക്റ്റ് ചരിത്ര രേഖകൾ വെച്ചിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് ചരിത്ര രേഖകൾ ഇല്ലാതെ വെറുതെ വന്നിട്ട് വെളിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് ആദ്യമേ അറിയിക്കുക. അതുകൊണ്ട് നമ്മുടെ ചർച്ചകൾ തുടരുകയുന്നു. നമ്മുടെ ഹാൻഡ് റൈസ് ഓപ്പൺ ആണ്. ഒരു സുഡു